ഇനി ഒന്നും അല്ലെങ്കിൽ നാളപ്പോ ഇതൊക്കെ കൂടി ചെയ്യല്ലേ, അല്ലെങ്കിൽ തൊലി ചുളിഞ്ഞ് മുടി നരച്ച് നടുവൊടിഞ്ഞ് വടിയെടുക്കല്ലേ, പിന്നെ ആരാ അങ്ങോട്ട് നോക്കുക? അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കോലം മാറുകയാണ്. ഇതിപ്പോ എന്തായാലും എന്താ, എനിക്ക് കിട്ടിയത് എനിക്ക്, ഞാൻ ചെറുതാണെങ്കിൽ ഞാൻ ചെറുത്, എന്നാ ചെറുതും ഒന്നും ഒതുങ്ങില്ല, എന്നിട്ട് കാണാൻ വിഗാൻ പോണ കട്ടിയുള്ള ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് പോയതാവോ, ചെറുതെങ്കിൽ ചെറുതായ പോരായാലും എന്നിട്ട് മോന്തത്തി വിക ആശുപത്രി കിടക്കുക. സുബ്ഹാനല്ലാഹ്, ഈ മനസ്സിന്റെ സ്വക്കടാ, ഏറ്റവും പന്താത്ത വലിയ ചെരുപ്പ് ഇടുന്നതിന്റെ മനസ്സിന്റെ സ്വക്കടാ. അങ്ങനെ ഇട്ടിട്ട് ഒരു സാസൊക്കെ കയറി നന്നായിട്ട് ഒച്ചപ്പെടുത്തിയിട്ട് വലിയ വീരപ്പം വരുന്ന കാര്യമാണ്. ഒരു കല്യാണത്തിനൊക്കെ വന്നു പോവാണെങ്കിൽ ആ സാസ് ഒന്നാ ബുള്ളറ്റ് ഒക്കെ പോയി വരുന്ന കാര്യം, ചില വണ്ടി പോകണുണ്ടല്ലോ ഞങ്ങള്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഇവിടുന്ന് വരുന്ന മനുഷ്യന്റെ ആർത്തിങ്ങളൊക്കെ. ഒരു പൊരണ്ടാക്കുകയാണെങ്കിൽ ഒരു ഭാര്യ ഒരു ചെറിയ കുട്ടി ആയിരിക്കും, പക്ഷെ ആദ്യം നോക്കുന്നത് കാറ് നിർത്താനുള്ള പാർക്കിംഗ് എവിടെ ഉണ്ടാക്കാണ് നോക്കുന്നത്. മനുഷ്യന്റെ അലച്ച പോണ പോക്കൊക്കെ നിങ്ങൾ പൊരക്ക് തറണ്ണതിന് മുമ്പ് എവിടെ വണ്ടി നിർത്താണ്, വണ്ടി വാങ്ങിയിട്ടില്ല, വണ്ടി വാങ്ങാനുള്ള പൈസ ഇല്ല, ഉണ്ടെങ്കിൽ തിരക്കടില്ല, വണ്ടി വാങ്ങാനുള്ള പൈസ ഇല്ല, അതിനുള്ള ശമ്പളമില്ല, പൊരക്ക് തറണ്ണതിന് മുമ്പ് എവിടെ ഇപ്പൊ വണ്ടി നിർത്തുക. ഒരാള് വണ്ടിക്ക് സമയമായാലും വാങ്ങാ, അപ്പൊ നിർത്താനുള്ള ഒരു സ്ഥലം അവിടെ നോക്കിയാൽ മതി. പക്ഷെ ആദ്യം വണ്ടി പാർക്കിങ്ങനെയുള്ള സൗകര്യം നോക്കണം. അത് ഫിഖയിലെ ഹറാമാണെന്നല്ല ഞാൻ പറയുന്നത്, ആർത്തിയുടെ രൂപങ്ങളാണ്, ആർത്തിയുടെ രൂപങ്ങളാണ്. അത് ആഹ്റവുമായി ബന്ധപ്പെട്ടിട്ടില്ല, ആഹ്റയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചെറുപ്പക്കാരും വയസ്സന്മാര്, ദുന്യവിയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വയസ്സന്മാരും ചെറുപ്പക്കാര്, അങ്ങനെ ഇപ്പൊ പോണേ. എന്ന് പറഞ്ഞാൽ ഉഹ്റവിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ വയസ്സന്മാരും ആരെയാണ് പറഞ്ഞിട്ടില്ല. പറഞ്ഞുകൊണ്ട് വന്നാല് നിസ്കരിക്കാനൊക്കെ എന്തോ ഒരു പണി, 10-90 വയസ്സുള്ള പണി, ആളുകൾ പണിയെടുക്കുന്ന ആരെയാണ്. നേരെ മറിച്ച് വയസ്സായിട്ട് കട്ടിലിങ്ങനെ തളർന്നു കിടക്കാണ് ഒരു 90 വയസ്സുള്ള പാപ്പ. നമ്മളാരെങ്കിലും പോയപ്പോ പറയണം, മനേ ജലദോഷാണ്, മാറൂല്ല, പിന്നെ അത്രയല്ല പ്രായം, അതൊക്കെ ദ്വാരക്ക്. അങ്ങനെ കിടക്കണ സമയത്താണ് പേരക്കുട്ടി ഗൾഫിൽ നിന്ന് ഉണ്ടി പൈസ വർത്തയച്ചിരുന്നത്. അത് എത്തിയ കട്ടുമെന്ന് ഒരു പൊന്തല കണ്ടോ, ഉഷാറങ്ങട് കൂടി വെയ്യാന്ന് പറഞ്ഞിട്ട് തരിപ്പ് പിടിച്ച് കിടക്കണ തന്തെണുപ്പത്. നമുക്ക് തോന്നി വെള്ളം തൊട്ടടുത്തിട്ട് തിളക്കി ചെല്ലി കൊടുക്കണമെന്ന്. പക്ഷെ ഉണ്ടി പൈസ തന്നെ കിട്ടുന്നുണ്ട് വന്നപ്പോ കട്ടുമെന്നൊരു പൊന്തല ചെറുപ്പക്കാരനായി. വേണമെന്നേച്ചാവും വേണ്ടെന്ന് എഴുതിയിട്ടാണ് നമുക്ക് തോന്നണ ഇത് ആവശ്യമുള്ള സംഗതിയാണ്, അതിനൊക്കെ നമ്മൾ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ, അവിടെയാണ് അഴുത് കൊണ്ട് നമ്മൾ കൽബാകുന്ന കൽബാകുന്ന തിരുമുറ്റത്തെ കൽബാകുന്ന വിദ്യയെ അവതുകൊണ്ട് നമ്മൾ തുടച്ചു മിനിക്കുകയാണ്. ഈമാനിന്റെ പേനെടുത്തുകൊണ്ട് എഴുതുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. എന്ന് പറയുന്നത് അതാണ് എന്ന് പറയാനുള്ള പൊരുൾ. എന്നും മഹാന്മാരായ ഇമാമിനെ രേഖപ്പെടുത്തുക, ചിന്തിക്കണേ, അതിനുവേണ്ടിയാണത് പറയിപ്പിച്ചത്. ഇനി ഞാൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരിക്കൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇബ്ലീസാണെന്ന് അറിഞ്ഞപ്പോൾ ചോദിച്ചു, ഇബ്ലീസാണ്, എന്തിനാണ് വന്നത്? അനീസ്വലാസിനോട് പറഞ്ഞ കുറെ സംഭാഷണങ്ങളുണ്ട്, ഞാൻ ഇൻഷാല്ലാഹ് പറയാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. വളരെ എളുപ്പമുണ്ട്, ഞാൻ ഒന്നുകൊണ്ട് വിശദീകരിക്കാം, വളരെ എളുപ്പമുണ്ട്. എന്റെ അടിമകളുടെ മേൽ നിനക്ക് ആധിപത്യമില്ല. ഇത് ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാണ് അടിമകൾ എന്ന് ഇബ്ലീസിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹു റസൂൽ പറഞ്ഞാണ്, ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, മൻ ഹും യാ റബ്,
എനിക്ക് ആധിപത്യമില്ല എന്ന് നീ പറഞ്ഞ ആളുകൾ നിന്റെ അടിയാളുകളിൽ നിന്ന് ആരാണ് തമ്പുരാനെ കേട്ടോളോ, നടപ്പിലാക്കിക്കോളോ, തീരുമാനമെടുത്തോളോ. ആ സമയത്ത് അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞു, മങ്കാന നൂറു വജഹീൻ അർശി ആരുടെ മുഖത്തിന്റെ പ്രഭയാണ് എന്റെ അർശിന്റെ പ്രഭയിൽ നിന്നുള്ളത്? ആരുടെ ശരീരമാണ് ഇബ്രാഹീമിനെയും മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച മണ്ണിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ആരുടെ കൽപകമാണ് എന്റെ ഖജനാവ്? അവരാണ് നിനക്ക് ആധിപത്യമില്ലാത്ത എന്റെ അടിമകൾ എന്ന് റബ്ബുൽ ആലമീൻ പിശാചിനോട് പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇബ്ലീസിന് തിരിഞ്ഞില്ല, തിരിയോ ഇല്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ എങ്ങനെ തിരിയാ? ഇല്ല, അത് ആരുടെ മുഖത്തെ പ്രഭയാണോ, ഇമാനുള്ള ആൾക്കാരെ മുഖത്തോട് ലൈറ്റ് ഉണ്ടാവും, എത്ര കറുത്താളാണെങ്കിലും ആ ലൈറ്റുള്ള കൂടി വരും. ഇപ്പൊ കോയക്കുടി സാഹ് വെളുവെളുത്ത ആളല്ലല്ലോ, പക്ഷെ മുഖം കണ്ട ഒരു പ്രകാശം ഉണ്ടാവും. കാളമ്പാടി സാഹ് വെളുത്ത മനുഷ്യനൊന്നല്ല, പക്ഷെ മുഖം കണ്ട ഒരു പ്രകാശം ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞത്, ആരുടെ മുഖത്തുള്ള പ്രകാശമാണ് എന്റെ അർശ എന്നുള്ളത്. പിന്നെ പറഞ്ഞത്, ആരുടെ ശരീരത്തിന്റെ നിർമ്മാണത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തിയ മണ്ണാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഉണ്ടാക്കിയ മണ്ണുമായി ടച്ചുള്ളത്? ആരുടെ കൽബകാണോ എന്റെ ഖജനാവ്? മുമിന മനുഷ്യന്റെ കൽബനാണ് അർശ്. അർശ് വേറെ ഇല്ലാന്നല്ല, പക്ഷെ ആ അർശിനേക്കാളും വലിയ അർശ് ഈ അർശാണ്. മഹാന്മാർ പറയുന്നത് അർശുർ റഹ്മാൻ കൽബുൽ മുഅ്മിനീ എന്നാണ്. മുഅ്മിന മനുഷ്യന്റെ കൽബനാണ് അള്ളാന്റെ അർശ് എന്ന്. ഇതിന്റെ വീര്യം അതിനില്ലാണ്, പക്ഷെ ഇതിലുണ്ടാണ്, ഉണ്ടാവേണ്ട ഉണ്ടാണ്, ആൾപ്പാർപ്പാണോ അതിന്റെ മേലെയുണ്ട്. അബ്ദുറഹ്മാനുവിന് ഔഫ് റളിയല്ലാഹു വലിയ മഹാനായിരുന്നു. സാദുബിന് മഅദ് റളിയല്ലാഹു സാദുബിന് മഅദ് റളിയല്ലാഹു വഫാത്തായപ്പോ ഇഹ്തസ അർശുർ റഹ്മാനി ലി മൗതി സാദുബിന് മഅദ് മുഹമ്മദ് മുസ്തഫ. സാദുബിന് മഅദ് എന്ന് പറയുന്ന സഹാബി മദീനയിൽ വെച്ച് മരിച്ചപ്പോഴെ കൂലാണ്. അർശ് കുലുങ്ങണമെങ്കിൽ സാദിനേക്കാളും അർശ് താഴാണോ? അല്ലെങ്കിൽ നമ്മൾ ഒരാളും കണ്ട് വരുമ്പോ നമ്മളും കണ്ട് പേടിക്കണമെങ്കിൽ ഇരിക്കണ നമ്മളെക്കാളും വരുന്ന ആള് വീര്യമുള്ള ആളാണ്. സാദുബിന് മഅദ് റളിയല്ലാഹു മരിച്ചപ്പോ അർശ് കുലുങ്ങിയാൽ അർശ് സാദുബിന് മഅദിന്റെ താഴെ തന്നെയാണ്. ഒരു മനുഷ്യൻ മനുഷ്യനായ പ്രപഞ്ചന്റെ ഒരു മനുഷ്യൻ കോലം തിരിഞ്ഞാൽ പട്ടി അവന്റെ മുമ്പിലാണ്, പട്ടി അവന്റെ മുമ്പിലാണ്. മനുഷ്യൻ പട്ടിന്റെ മൗമുമാണ്, പട്ടി മനുഷ്യന്റെ ഇമാമാവും. ഒരു മനുഷ്യൻ മനുഷ്യനായാൽ മലക്ക് മനുഷ്യന്റെ മൗമുമാണ്, മലക്കിന് മനുഷ്യൻ ഇമാമാക്കും. അത് തെളിയിച്ചു ഒരാൾ മതി തെളിയിക്കാൻ, മുഹമ്മദ് മുസ്തഫ തെളിയിച്ചു, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ്. سريت ليل الأيهال بنيما فوق البراق مسرجا مزموما تركا يسعير كلمين نديما تالوا لحلرة قدسه تقديما صلوا عليه وسلموا تسليما ഹൃദയത്തിൽ ഭൂറാക്കിലായി മുന്നേറിയേ സഹയാത്രി ഗഞ്ചി വിരിലതാ സഹവാസിയേ അമ്ലാക്കുകൾ. ഞാൻ ഉണ്ടാക്കിയ വൈത്തന്നെയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ആ രാത്രിയിൽ ഇമാമത്തും മഹിച്ചന്നേ മർമോമുകൾ അമ്പി അകളും മണി നിന്നേ മനോഹരമായി ഹൃദയസ്പൃക്കായി വളരെ മനോഹരമായി ആവിഷ്കരിച്ച ബൈത്താണ്.
ചിന്തിക്കണേ, അന്ന് മാമോമുകളായി വന്നത് മറ്റുള്ള അമ്പിയാക്കളാണ്. മുസ്തഫ നബിയുടെ ഗൈഡായത് സാക്ഷാലാൽ മുഖറബിൽ മലക്ക് ജിബിരിയുടെ യാത്രയൊരു മലക്കാണ്. കാരണം എല്ലാത്തിന്റെ മുമ്പിലാണ് മനുഷ്യ ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശമ്പലന സയാസയപ്പുനിധന ജനവാല ചുന്നി ജനവാല. മനോഹരമായ ഉറുദു കാവ്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഉറുദു ഭാഷയിൽ എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല, പക്ഷേ ഞാൻ എപ്പോഴും കേൾക്കുന്ന വരികളാണ്. ഒരു പതിനൊന്നുകാരനായ പയ്യൻ്റെതാണ്. പാതിരാവിലാണ് ഞാൻ ആദ്യമായത് എന്റെ വണ്ടി വെച്ചുകൊണ്ട് കേട്ടത്. ലോചിച്ചു പോയി ജാനവാലേ അങ്ങാണ് ഈ ഭൂമിയിൽ നിന്ന് ഏഴാകാശങ്ങളും കടന്ന് അർശിൽ വരുന്ന വാർത്ത ഉപരിലോകത്തിന്റെ അപ്പുറം ഉപരിലോകത്തിന് പോലും ഭാവനകളെത്താത്ത ക്യാമറകളെത്താത്ത ഉന്നതമായ അധികാരത്തിന്റെ പീഠത്തിൽ ഔന്നത്യത്തിന്റെ പട്ടം കെട്ടപ്പെട്ട ഒരേ ഒരേ ഉത്കൃഷ്ട മനുഷ്യൻ അത് അല്ലാഹുവിന്റെ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്നവരെ ഒരു വാക്ക് നിന്നോട് പറയാനുണ്ട്, ഒരു വസീയത്ത് നിന്നോട് ഏൽപ്പിക്കാനുണ്ട്. നീ മദീനയിൽ എത്തിയാൽ പറ്റുമെങ്കിൽ നീ തലകുത്തി നടക്കണേ, കാലുകുത്തി നടക്കല്ലേ. കാരണം നീ ചവിട്ടിപ്പോകുന്ന സ്ഥലത്ത് മുഴുവനും മുത്തുനബിയുടെ വേർപ്പുണ്ട്. നീ ചവിട്ടിപ്പോകുന്ന സ്ഥലം മുഴുവനും മുത്തുനബിയുടെ പാദം സ്പർശിച്ച സ്ഥലമാണ്. അവിടെ പറ്റുമെങ്കിൽ നീ തലകുത്തി പോയവരുടെ ഇഷ്ടത്തിന്റെ ഉപ്പുകൊണ്ട് പറഞ്ഞു പോയത്. ഈ രണ്ടു ദിവസത്തെ പ്രഭാഷണത്തിൽ വിഷയം നൽകുകയാണെങ്കിലും ഹബീബിന്റെ ഓർമ്മയിലുള്ളൊരു ഗീതം അവതരിപ്പിക്കാതെ തിരിയാനുള്ള പ്രയാസത്തിൽ അറിയാതെ അനിയന്ത്രിതമായി ഇഷ്ടിന്റെ പുഴ പൈബിൽ നിന്ന് ഒഴുകിയതാണ്. അല്ലാഹുവേ മദീനയിൽ എത്തിക്കണേ തമ്പുറാനേ. അല്ലാഹുവേ എത്തും പോലെ എത്തണമുള്ള തൗഫീക്ക് നൽകണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളെ നീ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ തമ്പുരാനേ. ഏത് സ്ഥലത്താണെങ്കിലും ഈ ഒരു മഹബത്തിന്റെ വളക്ക് കൽബിൽ കൊണ്ടുവച്ചെന്നാൽ നമുക്ക് പിന്നെ ആരും വേണ്ട. അങ്ങനെ വലിയ മൂല്യരായിക്കോളം എന്ന് ചെയ്യപ്പോ അതിന് വലിയ യൂണിഫോമും വേണ്ട. അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. തിരൂരുണ്ട് ഒരു ആർ ഡി ഇൻസ്പെക്ടർ പ്രിയങ്ക നസീർ, എന്റെ അടുത്ത സുഹൃത്താണ്. അയാള് കുറെ തിരൂരുണ്ടായിരുന്നു. അപ്പൊ അയാള് ഇവിടെയാണ് തൊടുപുഴ വാത്ത. കഴിഞ്ഞ ആഴ്ച എനിക്ക് വിളിച്ചിട്ട് ഇനി തിരൂർക്ക് ഇന്നെ എം എൽ എ വിളിക്കേണ്ട, ചിലപ്പോ അങ്ങോട്ട് ഞാൻ വരുന്നു പറഞ്ഞു. അയാള് ദിവസം 500 സലാത്ത് അല്ലാതെ ഉറങ്ങൂല. 500 സലാത്ത് അല്ലാതെ അയാൾ ഉറങ്ങൂല. ഞാൻ ആ വാത്ത കൊല്ലം ഭാഗത്ത് ജില്ലയിലേക്ക് പരിപാടിക്ക് പോയാല് ഇയാള് എത്ര തിരക്കാണെങ്കിലും വരും. അയാളെ പോരേക്ക് ചിലപ്പോ എന്നെ കൊണ്ടുപോകും, ഞങ്ങൾ അവിടെ താമസിക്കും. അപ്പൊ ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പുറത്തു പാല് ഞാൻ ഒറ്റക്ക് കിടക്കൂലാണ്. അത് പ്രസംഗത്തിൽ ഇയാൾ കേട്ടിരുന്നു. അന്ന് ഇയാൾ ഭാര്യന്റെ ഒപ്പം കിടക്കൂല, ഞങ്ങൾ രണ്ടാളും ഒറ്റ കട്ടുമല കിടക്കുക. അയാള് കിടക്കാൻ വരുമ്പോ താങ്ങിയ പൊന്താത്ത വലിയ തസ്ലിമാല എടുത്തിട്ടാ വരിക. പകൽ സമയത്ത് കാക്കിയാണ് തൊപ്പിയാണ്,
അടിയാണ്, വേണമെങ്കിൽ റാസ്കൽ എന്നൊക്കെ വിളിക്കും, അതവര് ഡ്യൂട്ടിന്റെ ഭാഗമാണ്. പക്ഷെ രാത്രി ആയാല് അയാൾ ഈ വലിയ തസ്ലീമാലെടുത്തിട്ടാണ് ബെഡിക്ക് വരിക. ഞാൻ ഉറങ്ങിയിട്ട് ഇയാൾ ഉറങ്ങാൻ എന്നപ്പോ ഞാൻ പറഞ്ഞു, കുറിച്ച് കിടത്തി നിങ്ങള് ആരോഗ്യം കൊണ്ട് ചിലപ്പോ നിങ്ങൾ എടുത്ത് ഞാൻ എത്തൂല, എന്നാലും ഇവിടെ കിടക്കുന്നപ്പോ ചെല്ലി കഴിഞ്ഞിട്ട് ഇല്ലാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് മടിക്ക് നീണ്ട മാലയാണ്, എങ്ങനെ മറിയാണ്, ആരേ ത്രീ സ്റ്റാറാണ്, തൊപ്പിയാണ്, കാക്കിയാണ്, പക്ഷെ ഉള്ളില് മുഹമ്മദ് നബിയാണ്. വലിയ മൂലരം നാണ്ട, ചില നാടൻ മനുഷ്യന്മാരുണ്ടാവും അങ്ങനെ. ഞാനൊരിക്കലും മദീനത്തേക്ക് പോണ സമയത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട്, അയാളൊരു ബാപ്പുട്ടിക്കാണ്, ഒരു ഒരു പെട്ടിക്കടയിൽ ഇങ്ങനെ ഇരിക്കും പച്ചപ്പാവം. ജമാഅത്തിനൊന്നും അങ്ങനെ എപ്പോഴും വരില്ല, നിസ്കാരം കള്ളാക്കൊന്നുമില്ല, ചിലപ്പം തലയിലൊന്നും ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല. നമ്മളിപ്പോ അങ്ങനെ മദീനത്ത് പോകുമ്പോ നമ്മൾ അങ്ങനത്തെവരോട് അങ്ങനെയല്ല പറയാം, ഈ വേഷം ടാമ്പൊക്കെ കണ്ടാലല്ലേ പറച്ചിൽ നോക്കൂടുള്ളൂ. ഞാനോട് അബിക, ഞാൻ നാളെ അങ്ങനെ പോകണ്ട ഉമ്രക്കഞ്ഞ് തെരഞ്ഞോക്കിരി കണ്ടില്ലെങ്കിലൊന്നും കരുതണ്ട എന്ന് പറഞ്ഞപ്പോ, ഉമ്രക്കുവേ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നാളെ ഉമ്രക്കുവാ, അതെ പോയി പറഞ്ഞു നാളെ ഉമ്രക്കോണമേ, ഞാൻ റൂമിലേക്ക് വരുന്നുണ്ട്. പിന്നെ ആള് റൂം ആ വരും, ഞാൻ നേരത്തെ കണ്ടോ അബിടിക്കല്ല മൂക്കഴിക്കുന്നു, എന്നിട്ട് ഞാൻ എന്തോ അയാളൊക്കെ പറയായിരിക്കുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ് ഉമ്രക്കുവല്ലേ, മദീന സുഖം പോകൂലേ. അപ്പൊ എന്റെ ഹബീബിനോട് നടട്ട് പൊട്ടിയാണ് കാര്യമായിട്ട് തോളക്കാണ്ട് വീണു. ഞാൻ ഇങ്ങനെ വിഞ്ഞൊടിച്ച് ബാബിക്ക് ഞങ്ങൾ ക്ഷമിക്കണം, നിങ്ങളെ ഉള്ളിൽ ഇങ്ങനെ മുഹമ്മദ് നബി പാർത്ത വിവരം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പൊട്ടി പൊട്ടി കാര്യമാണ്, കാരണം മദീനത്തേക്കല്ലേ പോണെന്ന് വെച്ചിട്ടാണ് ഈ കാര്യം. കാഴ്ചയില് കോലില്ലാത്ത ഒരു നാടൻ മനുഷ്യന്, പക്ഷെ കൽബിന്റെ ഉള്ളിൽ മുഴുവനും മദീനയും മുഹമ്മദ് നബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഈ കൽബ് വലിയ കൊട്ടാരാണ്, അതിലൊരു രാജാവ് പാർക്കണം, മുഹമ്മദ് മുസ്തഫ. എന്നാ ചിലപ്പോ മദീനത്തെ എത്തിയിട്ടില്ലെങ്കിലും ഇവിടുന്ന് മദീനത്തേക്ക് എത്തലുണ്ട്, അവിടെ നിന്ന് ഇവിടെ എത്തലുണ്ട്. മദീനത്ത് പോയിട്ട് നാട്ടിലെത്തും, നാട്ടിൽ നിന്നിട്ട് മദീനത്തേക്ക് എത്തും. മദീനയിലൊക്കെ പോയിട്ട് റൗദന്റെ മുമ്പിൽ നിന്നിട്ട് പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് ചിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. മൂത്തം ചോറയിച്ച അപ്പൊ ഞാൻ എന്താ കൂട്ടാൻ കൊടുത്തില്ലേ, കൂട്ടാൻ കൊടുക്കണ വർത്താൻ അതിന്റെ ഉള്ളിൽ നല്ല സത്യത്തിൽ മൂപ്പ് റൗലന്റെ മുമ്പിലാണ്, പക്ഷെ മൂന്നത് ബെഡിലാണ്. പിന്നെ സരിച്ചുവിടാ മദീനെ പോയാൽ മുണ്ടരുതൊന്നുമില്ല. പക്ഷെ റൗലന്റെ മുമ്പ് എന്നൊക്കെ ഇങ്ങനെ മൊബൈൽ പറഞ്ഞിട്ട് മൂത്തോന് ചോറ് കൊടുത്തോന്നൊക്കെ ചോദിച്ചാല് ഫിഖയിൽ തെറ്റാണെന്നില്ല. കിടക്കണേ രാത്രി ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ദിവസം മൊത്തം മോദരക്കല്ലിനെ കിടന്ന മുഹമ്മദ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശാബ് നിങ്ങളൊക്കെ അറിയില്ലേ, ജഗബുകളുള്ള ആളല്ല, ജാടുള്ള ആളല്ല, ആൾക്കാരുടെ ദ്വാരന്നിട്ട് കാര്യൊന്നുമില്ല. സെയ്ദ് മുഹമ്മദ് അലി ശാബ് നിങ്ങൾ റൗലന്റെ മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് കണ്ണീര് തുടക്കണത് കണ്ട ഒരാള് നിയന്ത്രണം കഴിഞ്ഞോട് വന്നു, തങ്ങൾ പാപ്പാനെ നിയന്ത്രിക്കാൻ ഞാൻ പാടിട്ട്. നമ്മളോ ഇവിടുന്ന് ഇങ്ങനെ ചിലപ്പം പൊട്ടും പിരിവിന് വേണ്ടിട്ട്, അവിടെ ഒക്കെ ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ. അതുകൊണ്ട് അതിൽ ഞാനൊരു വിഷയം, ഒരു പക്ഷേ ഇൻഷാല്ലാ ഇനി ഖത്തർ ഓഡിറ്റോറിയത്തിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം മദീനെ പറയണ ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഇവിടെ നിന്നല്ല പറയലുണ്ട്, അത് എന്റെ ഒരു വിഷയമാണ്, പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ വർഷവും പച്ചക്കുബ എന്നുള്ള പേരിൽ ഒരുപാട് ചെറുപ്പക്കാർ കൂടിയിട്ട് മൂന്നീസത്തെ പ്രസംഗം ഉണ്ടാലുണ്ട്, അതിൽ റസൂൽ തന്നെ ആയിരിക്കും വിഷയം. പക്ഷെ അത് അവിടെ മാത്രം ഒതുങ്ങിയാ പോരല്ലോ, എല്ലാ വിഷയത്തിന്റെ ഉള്ളിലും മർമ്മവും മജ്ജയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹുവേ, അവിടുത്തെ മുഹബ്ബീങ്ങളിലും ആശിഖീങ്ങളിലും ഞങ്ങളെ നീ കൊടുത്തനേ തമ്പുരാനേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് ചിന്തിക്കണേ. ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ നിന്റെ നിന്റെ സംരക്ഷണത്തിൽപ്പെട്ട് ആധിപത്യം മേശാത്ത ആളുകൾ ആരാണ്? അല്ലാഹു പറഞ്ഞു, ആരുടെ മുഖപ്രഭയാണോ എന്റെ അർശിന്റെ താഴെ നിന്ന് വരുന്നത്? അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, അതാരാ കേട്ടോ, അതാരാ? അവിടെ അല്ലാഹു പറഞ്ഞ മറുപടിയാണ് ഇന്നത്തെ എന്റെ സന്ദേശം. അവിടെ അല്ലാഹു പറഞ്ഞ മറുപടി അതാണ് ഇന്നത്തെ സന്ദേശം. കേട്ടോ, നമുക്ക് വേഗം നടപ്പിലാക്കാ, ചെറിയ ബോധം ഉണ്ടായാൽ മതി. കേട്ടോ, വലിയ വിഷയമൊന്നല്ല. ഹലോ, അവിടെ അല്ലാഹു പറഞ്ഞു, من كان نادما على ذنبه وخائفا من خاتمته فنور وجهه
നിന്നൊരു അർശേ ആരാണോ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്കുന്നത് നല്ല രീതിയിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മഹത്യ എന്താകുമെന്ന് പേടിയുള്ളവൻ അവന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കൊടുക്കും. അത് എന്റെ അർശമുള്ള പ്രകാശമാണെന്ന് അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞതായി അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനേ. രണ്ട് കാര്യമാണ് അവിടെ വേണ്ടത്. ഒന്ന്, ചെയ്തു പോയാലൊരു ഖേദം. തമ്മാടി ഈ കൂട്ടത്തിൽ പെടുന്നു. ചെയ്തു പോയാലൊരു ഖേദം. പടച്ചോനെ പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു ഖേദം. ആക്കപ്പെട്ട് എന്താവെന്നുള്ളൊരു പേടി. ആക്കപ്പെട്ട് എന്തായി പോകും എന്നൊരു പേടി. സുബ്ഹാനല്ലാഹ്. അതുണ്ടായാൽ അവന്റെ മുഖത്തുള്ള പ്രകാശം എന്റെ അർശിൽ നിന്നുള്ള പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുകയാണ്. കേട്ടോളൂ, അത് ഒരുപാട് വിശദീകരിക്കേണ്ടാണ്. ഞാൻ ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ അവസാനം പറഞ്ഞുതരാം. വേറെയും കുറെ വിഷയങ്ങൾ പറയാണ്ട്, അതുകൊണ്ട് തങ്ങൾ വന്ന് നിർത്തിയിട്ട് ദുആക്ക് കടക്കുമാണ്. രണ്ടാമത്തെയാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്. റമദാൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ദിനേക്കാൾ എളുപ്പമാണ്. നിങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ രണ്ടാമത്തെ ദിനേക്കാൾ എളുപ്പമാണ്. രണ്ടായ നബി അലൈഹി ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ശ്രദ്ധിച്ച മണ്ണ് ഓന്റെ ശരീരവുമായിട്ട് അല്ലാഹു ബന്ധം. അല്ലാഹുവേ, ആരാണോ അടിമകളോട് കൃപയുള്ളവന്, ആരാണോ ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രിയുള്ളവന്, ഓനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച മണ്ണുമായി അവന്റെ പ്രകൃതിയിൽ തെച്ചുള്ളവൻ എന്ന് അല്ലാഹ്. ഇത്രാമത്ത ഭക്ഷണം കൊടുക്കാം. ഭക്ഷണത്തിന് പൈസ കൊടുത്താലും മതി. കൃഫ മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടൊരു കരുണ. നേരത്തെ സാധിക്കലി ശാപതങ്ങൾ കൂടെ ഒരു വേദിയിൽ പങ്കിട്ടപ്പോ തങ്ങളെ ദ്വാര കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിനുശേഷം ഞാനും അങ്ങനെ വരക്കാം. തങ്ങൾ ദ്വാരക്കാണ് പറച്ചോനെ. ഈ പരിപാടിന്റെ വർക്കത്ത് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് കൊടുക്കണേ, മറ്റുള്ളവർക്ക് കൊടുക്കണേ, മൃഗങ്ങൾക്ക് കൊടുക്കണേ, എഴുജന്തുക്കൾക്ക് കൊടുക്കണേ. ഞാൻ ദ്വാരം ഞങ്ങളോരും അത് നോമ്പറുന്നതിനുശേഷം എന്തോ കുടുങ്ങിയതാണ്. കാരണം നമ്മളെ വാളിന്റെ പുണ്യേ കാട്ടിൽ നടക്കണ കീരിക്ക് കിട്ടുക. ഞാവൂന്ന് പറഞ്ഞു തന്നെ പൂച്ച കിട്ടുക. സംഘാടകരെ എങ്ങനെ ഒരു വിശാല മനസ്കഥ. പാണക്കാട്ട് നല്ലാതെ നിങ്ങൾ കേട്ടുക്കണോ? ഉണ്ടാവാം കേട്ടുക്കണോന്ന് വെച്ച്, അല്ലാത്തവർക്കൊന്നും ഇല്ലാന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. ഉണ്ടാവാം, ഞാൻ കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഉണ്ടാവാം ഈ വാളിന്റെ പുണ്യം എല്ലാവർക്കും കൊടുക്കണേന്ന്. അപ്പൊ അതിൽ ഓരോരുത്തർക്കുള്ള ഓരോന്ന് കിട്ടും. മഞ്ഞച്ചേരക്ക് തറാവിസ്കരിക്കാനുള്ള കൂവത്തല്ല, ഇതിന് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടും. അതിനനുസരിച്ച് ഒരു ദിവസങ്ങളിലും ദീർഘായുസ് കിട്ടും. ചിലപ്പോൾ പുറത്തിറങ്ങിയാലും സ്കൂൾ കുട്ടികൾ കാണൂല, അപ്പൊ ആ ഒരു ദിവസം കിട്ടി. അങ്ങനെ ഉണ്ടാവില്ല. അതാണ് മനുഷ്യന്മാർ ഒരു കൃഫ. ഇതുണ്ടാകാം മാത്രമല്ലേ കേട്ടോളൂ. രണ്ടാമത്തെ ഒന്ന് പ്രസ് ചെയ്യാം. പള്ളിയിലുള്ള ഉസ്താദുമാർക്ക് പത്തിരിണ്ടാക്കിയിട്ട് കുഴങ്ങുന്ന ഉമ്മമാരെ ചപ്പാത്തി ഉണ്ടാക്കി താമ്പിച്ച കൈയുമായിട്ട് ആമീൻ വേണ്ടി ഉയർത്തുന്നവരെ, ഉസ്താദിക്കണമെന്നും ചപ്പിയിൽ കൈയിട്ട് പൊള്ളിയവരെ, എന്തു വേണം ഇതിനപ്പുറം നിങ്ങൾക്കെന്നെനിക്കറിയില്ല. അല്ലാഹു പറയാണ് അവരുടെ മേൽ ഇബ്ലീസിന് ആധിപത്യമില്ല. പറയുകയാണ് അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും പ്രത്യേകം എടുത്തു. കാരണം രണ്ട് കൂട്ടരും അമ്പിയാക്കളിൽ പ്രതിമാർത്ഥരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കണ്ട് കിട്ടിയപ്പോ ഇബ്രാഹിം നബി എത്ര വിശപ്പാണെങ്കിലും നോക്കൂ, ആരപ്പോ ഒന്ന് കിട്ടും, എന്താ കിട്ടാത്തത്? അതിനു വേണ്ടിട്ട് 7 miles നടന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ഒരാളെ കിട്ടാൻ ഭക്ഷണം ഇവിടെ എടുത്തേച്ച് പുക പോവാണ്, ഫ്രഷ് ഭക്ഷണമാണ്. പോയി 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 നോക്കുമ്പോ 7 miles എത്തിക്കുന്നു. അവിടുന്ന് ഒരു ഫക്കീറിന് കിട്ടി, അവനേറ്റ് വന്ന് നോക്കുമ്പോ ചൂടാറിക്കണം. രണ്ടാൾ കൂടി അതാണ് ഇബ്രാഹിം നബിനെ പറഞ്ഞു. നമ്മളാണെങ്കിലോ
ആരെങ്കിലും നോമ്പെടുക്കാൻ നേരത്തെ വന്നാ കാണാ തലേന്ന് അത്താഴം കഴിച്ചിട്ട് വരണ്ടിട്ട് ആ ഉണങ്ങിയ മത്തിയും ചപ്പ മാന്തളും വരണ്ടിയ കിട്ടാത്ത കറിന്റെ പാടെ കൂടി ഇട്ടിട്ട് ചോച്ചിലിട്ട് കുഴച്ചും കണ്ട് തിന്നാം. ഒരു തൊള്ളേ കൊള്ളാത്ത ദ്വായ വന്നിട്ട് ഇങ്ങനെ വച്ചെടുത്തിട്ട് മണത്ത് വെക്കാം. ഇതിനെന്ത് പപ്പടം നിന്നിട്ട് നോമ്പ് തുറക്ക അനുഭവം ഉണ്ടായിച്ചു. കാരണം പപ്പടം പെട്ടെന്ന് പുളിക്കൂല, വാടിയാലും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എടുത്ത് നോമ്പ് പറഞ്ഞിട്ട് പോയി. ഇനി ഇതൊക്കെ കേട്ട് ഇതൊക്കെ കേട്ടിട്ട് പെരുന്നാക്കേറ്റ ആരെങ്കിലും രാവിലെ കയറി വരികയാണെങ്കിൽ ആ ഇറച്ചകണ്ണത്തിന് മേൽക്കൂടി പത്തിരിയാണ്ട് ഇടും, ഒന്നുമില്ലാന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഇട്ടുങ്ങാണ്ട് തൽപ്പത്തിൽ നിന്നൊക്കെ എടുത്ത് കൊടുത്തുങ്ങാണ്ട് ആരെങ്കിലും കൊടുത്തുക്കണോ. നമ്മളിങ്ങനെ തിന്നാൻ നിൽക്കുമ്പോ ഒരു പാവപ്പെട്ടം പൊരിയിൽ കയറുക, കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ്ട് കൊടുത്താലേ അള്ളാഹു അപ്പ സ്വർഗത്തിലെ ദീമാനിൽ രേഖപ്പെടുത്തും. ഒരാൾ വന്നിട്ട് ആൾക്ക് കണ്ടാൽ തന്നെ ആൾക്ക് തീരെ വയ്യ, അയാൾ വികലാംഗനാണ്, അല്ലെങ്കിൽ ആരോഗ്യമില്ല, അധ്വാനം ജീവിക്കാൻ പറ്റില്ല, പൊളിഞ്ഞ കുപ്പായാണ്, മുട്ടിപ്പിടിച്ച തുണിയാണ്, അതിനെ പൊളിയാൻ അയക്കണം, ദ്രവിച്ചിക്കണം, പെരുന്നാളാണ്, തുണി കുപ്പായ ഇല്ലാന്ന് പറഞ്ഞാ എന്താ ചെയ്യാ? പരന്റെ മോൻ ആ കോണിക്കൂട്ടിനുള്ളിൽ കണ്ട ഒന്നായിട്ട് പുള്ളിയും പോണ കുപ്പ അടുത്ത് കുടഞ്ഞിങ്ങാണ്ട് കൊണ്ടേക്കാ. നേരെ മറിച്ച് ആരെങ്കിലും ഇതുവരെ ചെയ്തിക്കണോ, ഒരാൾ വന്നിട്ട് കുപ്പായം ചോദിച്ചു ഉള്ളിക്കാണ്ട് പോവാ, ഇട്ട കുപ്പായ ഊരിയിട്ടാണ് കൊടുക്കുക, മലക്കുകൾ അത്ഭുതപ്പെടുക, സ്വർഗത്തേക്ക് എളുപ്പം അങ്ങോട്ട് പോവാ. ഇന്ന് കുപ്പായൊക്കെ കൂടി ഊരിയിട്ട് എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട, അല്ലേ പാകത്തിനൊക്കെ കൊടുക്കുക. അങ്ങനൊക്കെ ഓരോ തള്ളാരൊക്കെ നമ്മളൊക്കെ പൊരിയിലുണ്ടായിരുന്നു. അവരൊക്കെ ഉള്ള അന്ന് പൊരിയിൽ പന്നിപ്പനും പശുപ്പനും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഒരു വിളക്കായിരുന്നു. ഇപ്പൊ പിന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖലി സാഹിബ് ഇന്നലെ പറഞ്ഞ പോലെ തള്ളാർക്കൊക്കെ ഒരു മ്യൂസിയം ഉണ്ട്, പഴയ സാധനങ്ങൾ കൊണ്ടൊക്കെ ഒരു സ്ഥലം, വൃദ്ധസദനം എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞു. ഞാൻ മ്യൂസിയം എന്നാ പറയുന്നത് പഴയ സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ സ്ഥലം, പല്ലൊക്കെ പോയ അമ്മമാരിപ്പോ കൊലായിലൊന്നും പറ്റൂല. ഇപ്പൊ അടുത്ത് ഇന്നലെ പറഞ്ഞപ്പോ എങ്ങനെ ഓർക്ക, എന്നോടൊരാള് പറയാണ് ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഭാര്യയ്ക്ക് വിളിച്ച്, ഗൾഫിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരൻ ഭാര്യയ്ക്ക് വിളിച്ച് പറയണം, ഞാൻ 3 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങും, 5:30 പുരയിൽ വരും, വാപ്പാനോട് കാക്കാന്റെ പുരയ്ക്ക് പോകാൻ വേണ്ടി പറയുന്നത്. 3 മണിക്ക് ഭാര്യയോട് വിളിച്ചു പറയാം, പാനോടും മാനോടും കാക്കാന്റെ പുരയ്ക്ക് പോകാൻ പറയും, അല്ലെങ്കിൽ കാക്കാക്ക് വിളിച്ചിട്ട് പോലെ കൊണ്ടുപോകാൻ പറയും, എന്നാലേ ഞാൻ പുരയ്ക്ക് കയറുള്ളൂ. കാരണം എന്തേ ബനാ ഒരു ഒരു ഗൾഫിൽ നിന്നൊരു വരവുണ്ടല്ലോ, പോകുമ്പോ ഒക്കെ ബാത്തിലാവും ചെയ്യും. ആ വരവില് ഈ മോണ പോയ തള്ളനെയും വടി എടുത്തിട്ട് കസേര ഇരുന്നിട്ട് പുറത്തൊക്കെ തുപ്പിയ മാർബിൾ മുഖണ സൈസുള്ള ആളുകളുണ്ടല്ലോ, ഓലിങ്ങനെ കൊലായം ഇരിക്കുമ്പോ ഇവൻ ഇങ്ങനെ കയറി വരുമ്പോ ഇവന്റെ ആ ഇൻസൈഡ് അത് അവസ്ഥക്കല്ലേ, ഇവനിങ്ങനെ ഒത്തു കിട്ടണില്ല. അതുകൊണ്ട് മാപ്പിമ്മി മാപ്പിമ്മിയാണ് ഓൽക്കലൊക്കെ നമ്മൾ കൊണ്ടുകൊടുക്കാം, പക്ഷെ ഇന്ന് കാക്കാനോട് പാർക്കാൻ പറയും, ഇത് നമുക്കൊന്ന് രക്ഷിക്കണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണേ ചിന്തിക്കണേ, അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദുർവായുസ് നൽകണേ അല്ലാഹ്. ചരിത്രത്തിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്ന ഉമ്മാനോട് മുണ്ടൂല, ഉമ്മാനോട് മിണ്ടാത്ത 2 നിലയിലുണ്ട് കേട്ടോ, ഒന്ന് ഉമ്മാനോട് ദേഷ്യമായിട്ട്, ഇതങ്ങനെയല്ല. മൂപ്പര് പറയാ, ഞാൻ എങ്ങനെ ഉമ്മാനോട് അങ്ങനെ മുണ്ടുക, ഉമ്മന്റെ സ്വർഗല്ലേ, അതവില്ലാത്തത് വന്നു പോയാലോ പേടിയോണ്ട് വർക്കണേ, അങ്ങനെ ഒരു ഉണ്ടാക്കൽ. പിന്നെ ഉമ്മാനെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും, ഉമ്മാനോട് ഞാൻ പറയുമ്പോ ഭാഷ തെറ്റിപ്പോയാലോ, സംസാരത്തിൽ മിസ്റ്റേക്ക് വന്നാലോ, നമുക്ക് ഉറപ്പാവോ? അതുകൊണ്ട് ഉമ്മാനോട് വല്ലാതെ മുണ്ടൂല. അല്ലാഹുവേ, ചില ആളുകൾ ഉമ്മാന്റെ അത് ഉമ്മയും ബാപ്പി ആരാന്ന് തിരിയാത്താണ് എന്ന് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. അത് വേറെ വിഷയമാണ്, ഇപ്പൊ ഞാൻ പറയില്ല. എന്നാലും എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞപ്പോ ഞാൻ ചെറിയൊരു വിശദീകരണം എന്റെ ഓർമ്മയിൽ പറഞ്ഞതാണ്. വൃദ്ധസനങ്ങളൊക്കെ പെരുകയാണ് എത്രയെന്നൊന്നുമില്ല. ഞാൻ ഒരിക്കലും സ്ഥലത്ത് കയറിയപ്പോ തള്ള ചുക്കിച്ചുളിഞ്ഞിങ്ങനെ കിടക്കുകയാണ്, മൂത്തോ മാഷാണ്, താഴ്ലോന് വലിയൊരു ഉദ്യോഗസ്ഥനാണ്, 6 കുട്ടികളുണ്ട്, ഒക്കെ വലിയ വലിയ മുടുക്കന്മാരും വലിയ സ്ഥാപനങ്ങളിലൊക്കെ പ്രിൻസിപ്പളായിട്ടും അധ്യാപകനായിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ചുക്കിച്ചുളിഞ്ഞിങ്ങനെ കിടക്കണേ തള്ള. ഞാൻ അങ്ങനെയാണ് നടന്നപ്പോ സ്ഥലേ വരിയെന്നറിഞ്ഞു, വെരിന്നറിഞ്ഞിട്ടും തള്ള പറഞ്ഞത് എന്റെ മൂത്തോന് പണിയാണ് നിങ്ങൾ ദ്വാരക്കണം എന്നാണ്, ഈ കടുങ്കൈയൊക്കെ ചെയ്തിട്ട്. ഉമ്മാരെ മനസ്സിലാ സ്നേഹം എപ്പോഴും ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് പൂക്കിപ്പറമ്പ് ബസ് ആക്സിഡന്റിൽ 40 വയസ്സിലെ ആൾക്കാർ കത്തി കരിഞ്ഞപ്പോ അതിൽ ബാക്ക് സീറ്റിൽ ഇരുന്ന ഒരാള് ഉമ്മാനേറ്റ് തല്ലുകൂടിയിട്ടാണ് പോയിക്കുന്നത്.
മാനെ തള്ളേനൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് പോയിട്ട് ബസ്സിലിരുന്നു, എക്സിറ്റിൽ ഇരുന്നിട്ട് അങ്ങോട്ട് കരിഞ്ഞു. നാപ്പോയിച്ച ആൾക്കാരാണ് കരിഞ്ഞിരുന്നു 10 കൊല്ലം മുമ്പ്. ഈ മോനിങ്ങനെ കരിഞ്ഞതറിഞ്ഞിട്ട് ആ മഹലിൽ ആദ്യം ബോധം കെട്ട് വീണത് ആ ഉമ്മയാണ്. എന്തിനേറെ പറഞ്ഞു, ഈടെ അടുത്ത് നമുക്ക് ചൂണ്ടിയാ നോക്കിയാ കാണുന്ന സ്ഥലത്ത് ഉമ്മാനെ 10 ഒക്കെ വെട്ടുമ്പോൾ വെട്ടുകിട്ടിയില്ല ഒരാള്. 80 വയസ്സുള്ള ഉമ്മാന് മുറിച്ച് മുറിച്ചിട്ട് 12 സെന്റിന് വേണ്ടിട്ട്. അവർ രണ്ടാളും കോടതി നിന്നപ്പോ ഇവന് പ്രഷർ കൂടിയിട്ട് തളർന്നപ്പോ ഓന് തോള് വെച്ചു കൊടുത്തത് ഉമ്മയാണ്. കോടതിന്റെ വളപ്പിലാ തോള് വെച്ചു കൊടുക്കണം മോനക്ക്. ഇവിടെ കിടന്നിടാ അറിയാണ്. തള്ളാർക്കത്ര ഉള്ളു ഈ സ്നേഹം. ഭാര്യമാരിൽ നിന്ന് കിട്ടൂല. ഭാര്യമാരാറ്റണമെന്നൊന്നല്ല, ചെമ്മാനെ ഒഴിവാക്കിയിട്ട് ഭാര്യനെ തലയെ താങ്ങിയ രണ്ട് ലോകം നശിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇടയിലൊരു ചെറിയ സിഗ്നൽ തന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇബ്ലീസിന് ആധിപത്യമില്ലാത്തവർ ഇത്വാമിന്റെ ആളുകളാ. ഞാനൊരു ചെറിയ സംഭവം പഠിക്കാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെ കൊരിക്കുള്ളൊരു സ്വഹാബി, ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ഫഖീറായ മനുഷ്യനാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാ, കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് ക്ഷീണിച്ച് തളർന്നു വന്നതാണ്, പ്രതീക്ഷയിലാണ് കയറി വന്നത്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി യാ റസൂലല്ലാ. അല്ലാഹുവേ, അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് ആ സമയത്ത് ആയിഷാവിന്റെ വീട്ടുകാളെ പറഞ്ഞയച്ചു. അവിടെ ഒന്നുമില്ലാന്ന് റസൂലുള്ളാക്കറിയാം. ആയിഷാബി പറഞ്ഞ, കുറച്ച് പച്ചവെള്ളമുണ്ട്, വേറെ ഒന്നുമില്ലാന്ന്. ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരാണ് മുത്തനബിന്റെ വീട്ടിലാണ് എന്ന് ഓർക്കണം നമ്മള്. എന്താ പച്ചവെള്ളമുണ്ട്, വേറെ ഒന്നുമില്ലാന്ന്. എല്ലാ ഭാര്യമാരെ വീട്ടുകാളെ പറഞ്ഞയച്ചു. എല്ലായിടത്തും ഉണ്ടായിരുന്നത് പച്ചവെള്ളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹസ്സക്ക് തിരിഞ്ഞോട്ട് വെച്ചു, ഇത് നമ്മളെ അതിഥിയാണ്, നീ എന്താ നമ്മളെ ചെയ്യാ, ഇവിടെ ഒന്നുമില്ലാന്ന് പറയും. പക്ഷെ റസൂലിന്റെ സാഹസ് നോക്കിട്ട് പറഞ്ഞു, ഇതിന്റെ അതിഥിയാണ്. പിന്നെ ആരാ അന്ന് രാത്രി കൊണ്ടുപോയി സൽക്കരിക്കാന്ന് വെച്ചു. അപ്പൊ സ്വഹാബാക്കളിൽ കുറെ പട്ടിണിപ്പാവങ്ങളല്ല, ഓൽക്ക് ഈ ആവശ്യമില്ലാത്തേ കൂടി ഉണ്ടാക്കലൊന്നും അറിയില്ലല്ലോ. ഇന്നിപ്പോ കണ്ടുപിടിച്ച ഈ പെട്രോളും മാർബിളൊക്കെ അന്നുണ്ടല്ലോ. അള്ളാഹുത്താല അവർക്ക് തുറന്നുകൊടുത്ത ഇന്നത്തെ സൗദി അന്നാവൂലേ. പക്ഷെ അന്നവർക്ക് പെട്രോൾ വേണ്ട, അന്നവർക്ക് വേണ്ടത് മുത്തുനബിനെയാണ്. അത് കിട്ടി. ഇന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചപ്പോ നമ്മള് റസൂലാനെ വലിച്ചെറിഞ്ഞു. അപ്പൊ അതാബ് ഇറങ്ങാൻ തുടങ്ങി, യുദ്ധങ്ങളായി, പരസ്പര എതിരായി. ഇന്നിപ്പോ കണ്ടുപിടിച്ചൊക്കെ അന്നും ഭൂമിന്റെ അടിയിലുള്ള ഇടയിൽ ഉണ്ടായതല്ലേ. റസൂലുള്ളാഹിക്കുള്ളിൽ നിന്ന് പുറത്തുകൊണ്ടുവരാൻ കഴിയും ദ്വാരനാല്, വേണോന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ദുനിയാ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ദ്വാരനരാന്ന് പറഞ്ഞു മുഹമ്മദ് നബി. അത് പറയാനൊരു കാരണമുണ്ട്. മക്കയിലൊക്കെ അറിയപ്പെട്ട മോലാലിമാരായിരുന്ന വലിയ വലിയ ആളുകള് ദീനി സ്വീകരിച്ച് മദീനയിലെത്തിയപ്പോ ഉറങ്ങാൻ തിണ്ണയും തിന്നാൻ ചോറും കിട്ടാതായി. അവരിങ്ങനെ ചുക്കി ചുളിഞ്ഞ കുപ്പായം ഒറ്റ തുണിയിലെ രണ്ടാളാ പള്ളിയൊക്കെ തന്നെ അവരത്ത് മറിച്ചിട്ട്. ചിലര് പോണത് പൊത്തി പിടിച്ചിട്ട്. ഇത് കണ്ടപ്പോ റസൂലിനെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദ്വാരനും നിങ്ങൾക്ക് ദുന്യാവുണ്ടാക്കി തെറ്റെന്ന് വെച്ചു മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവരൊക്കെ കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് ദുന്യാ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങൾ മതി നബിയെ എന്ന് പറഞ്ഞു. ആ ദുന്യാപ്പ് കിട്ടിയത് ഞമ്മക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് ഈ ഫക്കീർ കയറി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സകല ഭാര്യമാരുടെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചു, പച്ചവെള്ളമല്ലാതെ ഒരു ഈത്തപ്പഴം പോലും ഒരാളുടെയും പുറയിലില്ലാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സദസ്സിലേക്ക് നോക്കി പറഞ്ഞു, എന്റെ വീട്ടിലൊക്കെ ഞാൻ അന്വേഷിച്ചു, അവിടെ പച്ചവെള്ളം മാത്രമല്ലാത്തൊന്നുമില്ല. ഈ മനുഷ്യൻ ഇപ്പോൾ പച്ചവെള്ളം മാത്രം പോരാ, ഒത്തിച്ചുളിഞ്ഞു വേറാ ദിവസങ്ങളായി ഭക്ഷണം കുടിച്ച പ്രിയപ്പെട്ട അതിഥിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഈ മനുഷ്യനെ എന്ന് പറയിൽ കൊണ്ടുപോയി സൽക്കരിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ചോദിച്ചപ്പോ മുമ്പിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും എല്ലാം മുഴുവനും ഫുഖറാക്കല. സഹാബാക്കളിൽ ചില മുഴുവൻ അന്നും അപ്പോൾ സദസ്സിലില്ല. പാവങ്ങളാ, പൊരയിൽ കൊണ്ടായ എല്ലാവർക്കും തന്നെ ആയിരിക്കും അവസ്ഥ എന്നറിയാം. പക്ഷേ നല്ല ധൈര്യം സംഭരിച്ചിട്ട് അബൂതല്ലത്തുൽ അൻസാരി നീച്ചെന്നു, ഞാൻ കൊണ്ടേക്കളാന്ന്. ഈ ഇരുന്നിട്ട് മൂപ്പർക്ക് പേടി തുടങ്ങി, കാരണം എന്താ അവിടെ ഉള്ളത്. പക്ഷെ റസൂൽ അങ്ങനെ എന്റെ അതിഥിയാണ്, നിങ്ങൾ പൊരയെ കൊണ്ടുപോലെ കൊണ്ടുപോലെ എന്ന് വെച്ചപ്പോ ഇനി പിടിച്ചിക്കാൻ കഴിയാതെ ഉണ്ടല്ലോ നീച്ചിക്കൽ. ലേലത്തിൽ പറഞ്ഞു കൊടുങ്ങലില്ലേ, എന്നാൽ ഒരു പണ്ടൊട്ടൊട്ടരവട്ടം അങ്ങനെ നീച്ചിപ്പോ. ആ 5000 ഞാന് പിന്നെ പോയ വഹിക്കുക, നമ്മൾ പോയി കാര്യമില്ല. പിന്നെ അടുത്ത ആളെ നോക്കിയാൽ മതി മൂപ്പറെ.
ചതിച്ചതല്ലില്ല, ആവേശം കൊണ്ട് പറഞ്ഞതാണ്. അബൂതലത്തിൽ അൻസാരിന്റെ പൈസ ഇല്ല, പക്ഷെ നീ ചെന്നു ഞാൻ ഇരുന്നിട്ട് പേടി തുടങ്ങി. എന്താ കാട്ടു റസൂലുള്ളാന്റെ അതിഥിന്? നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോ അബൂതലത്ത് മുന്നിൽ ഇങ്ങനെ ഓടുകയാണ്. ഇയാൾക്ക് വയ്യും കൂടി അറിയില്ല, ഓട്ടം പെണ്ണുങ്ങളോട് ചോദിക്കാനുള്ള തിടുക്കത്തിലാണ്. അപ്പൊ ഇയാൾ പറഞ്ഞോ, അടക്കേ പറയാറില്ല, ആ നിങ്ങള് വാക്കിലുണ്ടല്ലേ, പേടിയിലാണ് ഈ ഓടുന്നത്, എന്താ അവിടെ ഉള്ളത്. അങ്ങനെ രണ്ടാളും കൂടി പോയി. പോയിട്ട് ഇയാള് അവിടെ എത്തിയിട്ട് പെണ്ണുങ്ങടുത്ത് കന്നിട്ട് പറഞ്ഞു, ഒന്നും ഇവിടെ ഭക്ഷണം ഉണ്ടോന്നും ചോദിച്ചില്ല, ഇവിടെ ഭക്ഷണം ഉണ്ടോന്നും ചോദിച്ചു. പെണ്ണുങ്ങളെ കണ്ടേക്ക് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ ആരെങ്കിലും പെണ്ണുങ്ങളോട് സലാം പറയലുണ്ടോ? എന്താ എന്താ ഇല്ലെങ്കിൽ ഒന്ന് തുടങ്ങണമല്ല, ഈ സ്നേഹം ഉണ്ടാകുന്നല്ലാണ്. ഇത് കാണ കർക്കിടമാസം കണ്ടായിരുന്നു മോന്തി കുർപ്പിച്ചു. ബാഹു കാത്തു രക്ഷിക്കട്ടെ. പെണ്ണുങ്ങളോട് സലാം പറയാം, ഉമ്മാനോട് സലാം പറയാം, നമ്മളെല്ലാരോടും സലാം പറയും. റോട്ടിൽ പറയാത്തത് ഉമ്മാനോടും പെണ്ണുങ്ങളോട് സലാം പറയും ഇല്ല. ഇനിയിപ്പോ ഇതൊക്കെ കേട്ട് ഉമ്മ ക്ലാസ്സിന് വന്നില്ല, പെണ്ണുങ്ങൾ ക്ലാസ്സിന് വന്നില്ല, എന്നിട്ട് നിങ്ങൾ പോയി സലാം പറഞ്ഞാലോ, അസ്സലാമു അലൈക്കും. പെണ്ണുങ്ങളെ എങ്ങനെ ഉണ്ടാവില്ലല്ലോ, എന്റെ സ്പെഷ്യൽ സലാമൊക്കെ വന്നല്ല, റഹ്മാനിന്റെ ക്ലാസ് കുടുങ്ങിയതാ, അസർക്ക് ഉണ്ടാവുന്നു ഇപ്പൊ വേണമെങ്കിൽ പിടിച്ചോ. അല്ലേ, ഭാര്യമാരോട് ഫോൺ വിളിക്കുമ്പോ ആദ്യം അസ്സലാമു അലൈക്കും, അവിടുന്ന് സലാം അർക്കും വേണം അറിയത്, വലൈക്കും അസ്സലാം വൈക്കുസാന്ന് എന്ന് പറയുന്നത്, അതിനർത്ഥം ഈ ചത്ത് പോട്ടേന്നാ. സലാമും മട്ടത്ത് പറയണം. സലാം പറഞ്ഞു അബൂതലത്തുൽ അൻസാരി, എന്നിട്ട് ആദ്യം പറഞ്ഞ ഭക്ഷണം ഉണ്ടോന്നല്ല, പിന്നെ അക്രിമി ലൈഫ റസൂലില്ലാഹി, വേറൊന്നും പറയില്ല, അക്രിമി ലൈഫ റസൂലില്ലാഹി. അല്ലാണ്ട് റസൂല് അതിനെ ബഹുമാനിക്കണം കേട്ടോ, എങ്ങനെ ബഹുമാനിക്കൊന്നും പറയണില്ല, കാരണം ഇനിയൊന്നും ഇങ്ങോട്ട് ഭക്ഷണം ഇല്ലാന്ന് പറയണ്ടാണ് അതതിന്റെ അർത്ഥം. പിന്നെ അക്രിമി ലൈഫ റസൂലില്ലാഹി, അല്ലാണ്ട് റസൂലില്ലാഹി ദേ ബഹുമാനിക്കണേ തന്നെ. എന്തേ എന്തേ, നമുക്ക് അങ്ങനെയുള്ള ഭാര്യമാരാ വേണ്ടത്, വേറുള്ളവർക്ക് കൊടുക്കാൻ പൊരുത്തുള്ള ഭാര്യമാര്, വേറുള്ളവർക്ക് കൊടുക്കണ ഇഷ്ടമുള്ള അമ്മമാര്. അൽഹംദുലില്ലാ എനിക്ക് അങ്ങനെ അമ്മയും അങ്ങനത്തെ ഭാര്യ എനിക്കുള്ളത്. ഞാൻ ഈ സാസിൽ ഇന്നലെ അമ്മാനെ ഒന്നും കൊടുത്തില്ല, ഇന്ന് പോലൊക്കെ ഉണ്ട്. ഒന്ന് ജാക്കറ്റ് ആഞ്ഞാൽ അവർക്കും സുഖം ഉണ്ടാവില്ലല്ലോ, എനിക്കതിൽ വലിയ സന്തോഷമാണ്. കാരണം എപ്പോഴും എന്റെ കൂടെ ആളുണ്ടാവും. ഞാൻ പറയാണ്, 12 മണിക്ക് വിളിച്ചു പറയാണ്, 10 ആളിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. ആ 10 ആൾക്ക് ഭക്ഷണം അവിടെ റെഡി ആയിരിക്കും. പരിശോധിക്കാൻ നിങ്ങൾ 20 ആളായിട്ട് നാളെ വരാന്ന് കണ്ട. എന്റെ അനുഭവം പറയാം, അല്ലെങ്കിൽ ഞാൻ മാലിവിന്റെ സമയത്ത് 5 മണിക്കാണ് വിളിക്കാം, ഒരു 6 ആളുണ്ട്, 10 ഉണ്ടാവില്ലേ, ഏണ്ട് വരുമ്പോ നിങ്ങൾ കുറച്ച് ചർച്ചുകൊണ്ടിരുന്നു, ഇല്ലെങ്കിൽ എന്നാലുള്ളത് ഒപ്പിക്കും. അങ്ങനത്തെ ഒരു ഉമ്മ എനിക്കുള്ളത്, അങ്ങനത്തെ ഒരു ഭാര്യ എനിക്കുള്ളത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം. തീറ്റിക്കാൻ കൊതിയുള്ള ആളുകൾ, തിന്ന് മുടുക്കാൻ കൊതിയുള്ളവരല്ല തീറ്റിക്കാൻ. അത് ഭയങ്കര സ്വർഗത്തിന് നേരെ പോകാനുള്ള വലിയൊരു സ്വഭാവമാണെന്നാണ് ഹദീസിലുള്ളത്. ചെറിയ കാര്യമില്ലത് വേറുള്ളവന് കൊടുക്കാന്ന് പറഞ്ഞാൽ പോകാം, പണക്കെ നോക്കി പോകാറല്ലോ. അത് പാർന്നു നിർത്തി ഒരു അലബിയ കണ്ടായിരുന്നു, എന്ന് തുടങ്ങിയതാണത്. ഇപ്പോഴും ചായ തന്നെയല്ലേ കൊടുക്കുക, 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 കൊടുക്കുക തന്നെ. ഞാൻ സിദ്ദീഖിന്റെ രാങ്ങാട്ടൂരിന്റെ ഒരു പ്രസംഗത്തിൽ എവിടെ കേട്ടിട്ടുണ്ട്, അത് എവിടെ ഇരിക്കുന്നുണ്ട്, ഞാനാ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മില്ല. പാണക്കാട്ടൊരു കള്ളം കടന്നത്, കള്ളം കടന്നിട്ട് പെരന്റെ മേലെ കുടുങ്ങിക്കുന്നത്, താഴത്ത് കറങ്ങാൻ പറ്റില്ല. സുബീക്ക് ചായ വരുന്ന ആളോട് പൂക്കോയ തങ്ങൾ പാപ്പന്റെ കാലത്താണ്, തങ്ങൾ പാപ്പ പറഞ്ഞാലോ 3 ആളാണ് അവിടെ ഉള്ളത്, 4 ചായ വരാൻ പറഞ്ഞു. ചായ വാർന്ന ആള് 3 കൊടുത്തിട്ട് 1 ഗ്ലാസ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്താ കാട്ടാണ്, മേലെ ഒരു അതിഥി ഉണ്ട് അവനങ്ങോട് കൂട്ടിക്കൊണ്ടുവരാ. ഇയാൾ പോയൊക്കുമ്പോ അവന് പാമ്പുപോയ കുറവന്റെ അരി ചീർച്ച ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ തങ്ങൾ വിളിക്കണ്ടായിരുന്നു, പോയിട്ട് ചായ എടുത്തിട്ടാണ് വിട്ടത്, പിന്നെ അവൻ കട്ടിട്ടുണ്ടാവില്ല. നീ പെരെ കയറി എന്നാ എല്ലാവർക്കും ഇങ്ങനെ കട്ടൻ ചായ കൊടുത്ത് വിടാൻ നിൽക്കണ്ട, ഇന്നത്തെ സമാനാണ്. 1-2 കൈകാര്യം ചെയ്താലൊക്കെ പിന്നെ ആ കുട്ടികളെ നിർത്തുള്ളൂ. അക്രിമീ ലൈഫ റസൂലില്ലാഹ്, അപ്പോഴാണ് ഇവള് പറഞ്ഞത് എന്താണ് വേണ്ടത്. അപ്പൊ പറഞ്ഞു ഒന്നും കൊണ്ട് പറയാൻ കണ്ട, മോനീ സൈക്കും ആശ്രയിച്ചു റസൂലിനെ പറഞ്ഞിട്ട്. എന്നിട്ട് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, അല്ല എന്തൊക്കെ ചെയ്യും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ ഓള് പറഞ്ഞു 2 ഉണങ്ങിയ ചപ്പാത്തി ഉണ്ട്, അതിന് നമുക്ക് 2 മക്കളുണ്ട്, ആ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കണ വേസ്നിട്ടാണ്, ഇപ്പൊ തരാ ഇപ്പൊ തരാ ഇപ്പൊ തരാ എന്നിട്ട് എടുത്തു വെച്ചതാണ്.
അപ്പൊ മൂപ്പർ ചോദിച്ചു, എന്നാ പിന്നെ എന്താ അഭിപ്രായം എന്താ? റസൂലുള്ളാന്റെ അതിഥിയാണ്. അല്ല അതിഥി നമ്മൾ ആട്ടണ്ട, ഞള്ളത് പറഞ്ഞതാണ്. എന്നാ ഞാൻ എന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഇതാ കേട്ടോളി, കുട്ടികളെ കരച്ചിലങ്ങൾ വിഷയാക്കണ്ട, അത് ഞാൻ മടിയിലിട്ടിട്ട് ഓൾക്ക് തമാശ പറഞ്ഞിട്ട് പുറവിഞ്ഞിട്ട് ഉറക്കിക്കോളാം. ഒരു പെണ്ണിന്റെ മറുപടി വെക്കണെങ്കിൽ നമ്മളാണെങ്കിൽ ആരെ പറഞ്ഞാലും സമയം നേരെ നോക്കാതെ അങ്ങോട്ട് പോയാ കെട്ടിയെന്ന് പറഞ്ഞാണ് ഇറങ്ങരുത്. എന്താ തോന്നിയെന്ന് പലതും വരും, പലതും വരും. ഈ ഭർത്താക്കന്മാരോട് കുതിച്ചു ചാടിയിട്ട് വർത്തല്ലോ നരകത്ത് അതന്നെ ധാരാളം. നിങ്ങൾ കുറെ നിസ്കരിച്ച് കുത്തി പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ മുമ്പിൽ ഒതുക്കാ വേണ്ട, ഒതുക്കം. ഭർത്താവിന്റെ കയറി വരുമ്പോ ഭാര്യനെ കണ്ടാൽ മനസ്സിന് സമാനം ഉണ്ടാവണം, അല്ലാതെ കയറി വരുമ്പോ ഭാര്യനെ കണ്ടാൽ അടങ്ങതിന്റെ അവത്ത് കുടുങ്ങിയാലത് അങ്ങനല്ല. ഒരു സമാധാനം, പെണ്ണൊരു സമാധാനം. പെണ്ണ് പൂവാണ് എന്നിട്ട്, പക്ഷെ ഇന്നത്തെ പല പെണ്ണുങ്ങളും ചീഞ്ഞ് പൂവാണെന്ന് മാത്രം. പൂവ് ചീഞ്ഞാ പിന്നെ അവിടെ അക്കാൻ പറ്റില്ല, പിന്നെ ഇടങ്ങറായിട്ട് കൊണ്ടിടക്കണം. അതിഥിയെ ബഹുമാനിച്ചോ പെണ്ണേ എന്ന് പറഞ്ഞോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഞാൻ എന്റെ മടിയിൽ കരുത്തി പുറമൊഴിഞ്ഞുറക്ക. നമുക്ക് കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച പത്തിരി കഷ്ണങ്ങൾ ആ അതിഥിക്ക് കൊടുക്കൽക്ക് രണ്ടാക്കേതാലും ഭക്ഷണമില്ല. ഞാൻ രണ്ട് പത്തിരി രണ്ട് കുട്ടികളാണ്. അത് കുട്ടിയെ തന്നെ തികയില്ല. പിന്നെ ലോല കാര്യം, ഓല പട്ടിണി എടുത്തിട്ട് ഉറങ്ങാ. പിന്നെ കുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതെന്റെ മടിയിലിട്ടിട്ട് ഞാൻ തമാശ പറഞ്ഞ കുട്ടിയൊക്കെ വലിയ രസാ, എന്നിട്ട് പോരാണ്ട് കഴിഞ്ഞാൽ ഉറങ്ങിക്കോളൂ. ചിന്തിക്കണേ, ഈ പെണ്ണ് രണ്ട് കുട്ടികളെയും മടിയിലിട്ടു. മക്കള് മാന്റെ കുട്ടികളെ ഉറങ്ങിക്കോ. പഴയ കാലത്ത് ഒരാളുണ്ടായിരുന്നു, കാട്ടുകൂടി പോകുകയായിരുന്നു. അപ്പൊ കുട്ടി ഇങ്ങനെ നമ്മൾ കുട്ടികളോട് പറയുമ്പോ നോക്കുമല്ലോ, എത്ര കാരണ കുട്ടിനെ മടിയിലിട്ടിട്ട് വെറുതെ. ഞാൻ എന്റെ അവിടെ ചെന്ന പറഞ്ഞില്ലുണ്ട് തുടങ്ങാൻ പോയില്ല. അങ്ങനെ ഉണ്ടോ വെറുതെ വെറുതെ തുടങ്ങി കുട്ടിങ്ങനെ മടിയില്. കഥ അറിഞ്ഞരാ, ഒരു മാൻ ഉണ്ടായിരുന്നു. അപ്പൊ മോളിങ്ങനെ ആ മാൻ ഇങ്ങനെ പോയിരുന്നിട്ടോ, എന്നിട്ട് പിന്നെ അങ്ങനെ എന്റെ കുഞ്ഞിപ്പോ എടുക്കാ പോണത്. ഞാനെന്താ കുടിക്കൽ എത്തണല്ലോ സംഗതി. അപ്പൊ ഇങ്ങനെ കുട്ടി ഉറങ്ങിയിട്ടുണ്ടോ? കുട്ടികൾക്ക് കഥ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കഥ പറഞ്ഞിട്ട് കുട്ടിനെ ഇങ്ങനെ പുറം കഴിഞ്ഞിട്ട് ഉറക്കി. സുബ്ഹാനല്ലാഹ്, കുട്ടികൾ മടിയില്ലെന്ന് മാറ്റിവെക്കുകയാണ്. അല്ലാത്തിരണ്ടെല്ലാം അബൂ തൽഹയുടെ കയ്യിൽ കൊടുക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചപ്പാത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഭാര്യനോട് വെച്ചു, അല്ല രണ്ടാം ചിട്ടയാളുമില്ലല്ലോ. അന്നൊക്കെ അങ്ങനെ ഒരു മര്യാദ ഉണ്ടായിരുന്നു, വീട്ടുകാരൻ കഴിക്കണ്ടോ നോക്കും, അല്ലെങ്കിൽ ആദ്യം കഴിക്കേണ്ടത് ആദ്യം തുടങ്ങേണ്ടത് വീട്ടുകാരനാണെന്നാണ്. ഭക്ഷണത്തിന്റെ ഒരു മര്യാദ ഉണ്ട്. ചിലർക്ക് അതൊന്നും അറിയില്ല. നമ്മൾ നാലാളുകൾ ഇരിക്കുക, ഞാൻ പുരക്കാരന, എന്റെ പുരക്ക് മൂന്ന് അതിഥികൾ വന്നു. ഭക്ഷണം തുടങ്ങേണ്ടത് ആദ്യം ഞാനാ പോകുമ്പോ മാത്രം ശരി, പക്ഷെ തുടങ്ങേണ്ടത് ഞാനാ. എന്തായാലും തത്വം ഇത് തിന്നാൽ പ്രശ്നമില്ല എന്ന് തെളിയിക്കണം ആദ്യം. കാരണം ഇതിൽ എന്ത് വിഷ ഉറ്റിക്കണമെന്ന് ആർക്കറിയാം? അതാ ഈ ദീനിന്റെ ഹുക്കമിൽ ഒരു ഹിക്മത്ത് ഉണ്ടാവും. നമ്മൾ ആദ്യം ഭക്ഷണത്തിനോട് ആർത്തി കാണിക്കല്ലത്, ഇത് നമ്മളൊന്ന് തിന്നുകൊടുത്താൽ ഓനെ ധൈര്യമായി. ഇന്നത്തെ കാലാണ് ഒറ്റ കടയിൽ പാർണമാരായിരിക്കുന്ന രണ്ടാൾക്കാരിൽ ഒരാളാണ് സൽക്കാരത്തിന് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് ബിരിയാണിയിൽ വിഷം കൊടുത്തിട്ട് കൊന്നിട്ട് കത്തിയേറ്റ് കഷ്ണാക്കിയിട്ട് ചാക്ക് കെട്ടിയിട്ട് കൊണ്ടുപോയി താത്തിയത്. എവിടെ മലപ്പുറം ജില്ലയിൽ സ്ഥലം ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് തിന്നുന്ന ആൾക്കാർക്ക് പേടി ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തിന്ന് കാണിച്ചു കൊടുത്താലോ ധൈര്യം ഉണ്ടാവും. അപ്പൊ കുഴപ്പമൊന്നുമില്ല, അലഹമ്ദുലില്ല. എന്നാ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മര്യാദ ഉണ്ട്. എന്താ അറിയോ, നട്ടുച്ചൊക്കെ നമ്മളും പെണ്ണുങ്ങളും കുട്ടികളെ കൂടി ഇങ്ങോട്ട് കയറി വരാം. വിളിച്ചു പറഞ്ഞിട്ടില്ല. ഈ സ്റ്റാൻഡേർഡുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? ഭക്ഷണം ഇല്ലാത്ത അറിയിക്കൂല. ഓല് തിന്നിട്ടില്ലെങ്കിൽ ഒക്കെ കൂടി പറഞ്ഞുണ്ടാക്കി ഓംലേറ്റും പൊരിച്ച് ഉള്ള കൂടി പൊരിച്ചതാക്കിയിട്ട് ചിലപ്പോ അയൽവാസിന്റെ അടുത്ത് കുറച്ച് കടം വാങ്ങിയിട്ടുണ്ടാവും. കുടുന്നച്ചിരും ഇവരാരും തിന്നിട്ടുണ്ടാവില്ല. മര്യാദ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നാലോ, അതിന് ഒഴിഞ്ഞു പോകാൻ പറ്റൂലെങ്കിൽ കുറച്ച് തിന്നിട്ട് ബാക്കി ഹോട്ടലിൽ നിന്ന് ഒളി. ഇത് കാണാൻ ഒന്നോറ്റിട്ട് ചാമ്പിയിട്ട് പ്ലേറ്റും കിട്ടി തുടക്കണം. ഏറ്റവും പറയും ഇങ്ങനെ ആവരുത്. ചിലപ്പോ നമുക്ക് തിന്നേണ്ടി വരും, നമ്മൾ ഉച്ചമയത്തേ കളമ്പിട്ട തിന്നേണ്ടി വരും. എന്ത് ചെയ്യാ? മര്യാദക്ക് കുറച്ച് നോമ്പിന്റെ നെയ്യത്തിന്റെ മസ്സന വിവരിച്ചു. എനിക്ക് ഇന്നലെ പ്രിയപ്പെട്ട സിദ്ദീഖിലെ രാങ്ങാട്ടൂർ സാഹിബ് മസ്സച്ചാരി വെക്കുന്നു, അതത് വിശദീകരിച്ചിരുന്നു. പക്ഷെ സംഘാടകരുടെയും സ്നേഹിതന്റെയും പേടി എന്താ വെച്ചാൽ കേട്ടവർ തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് റമദാൻ ഒന്നിന്
30 ദിവസങ്ങളിലേക്കും വേണ്ടി നിയത്ത് ചെയ്താൽ അത് മതിയാവുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിട്ട് ചിലപ്പം ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നാൽ അത് അബദ്ധമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കും. സുഹൃത്തുക്കൾ അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞല്ല, വിശദീകരിക്കാൻ അദ്ദേഹം പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു റമദാൻ 1 30 വയസ്സിലേക്ക് ഒരാൾ നിയത്ത് ചെയ്തു, എന്നാൽ ഏതെങ്കിലും ദിവസം നിയത്ത് മറന്നുപോയാൽ ആ ദിവസത്തേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് കൊടുത്ത നിയത്ത് ഉപകരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്, റമദാൻ 1 നന്നായിട്ട് നിയത്ത് ചെയ്താലും 30 വയസ്സിലേക്ക് പറ്റൂല. പക്ഷേ ഏതെങ്കിലും ദിവസം മറന്നു അദ്ദേഹം പറഞ്ഞിരുന്നു, സാറേ പറഞ്ഞിരുന്നു അല്ലെ, പറഞ്ഞിരുന്നു അല്ല പറഞ്ഞിരുന്നു അങ്ങനെ മറന്നുപോയതേനെ ഇത് ഉപകരിക്കും, അതാണ് പറഞ്ഞത്. അപ്പൊ ഇൻഷാല്ലാ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മസല പറയുമ്പോൾ ചിലപ്പോ അങ്ങോട്ട് കൂടെ ഒക്കെ പേക്കുവതാണ് മനസ്സിലാക്കണം. ഞാനൊരിക്കല് ഏതോ ഒരു സ്ഥലത്തും കണ്ടൊരു മസല പറഞ്ഞപ്പോ ഷാബാന്റെ 15 കുറിച്ച് ഒരു മസല പറഞ്ഞു, യാസീൻ ഓതുന്ന ഒരു കോളിയും നല്ലതാണ്, ഓതാത്തൊരു ഓതണ്ട, ഓതുന്നവരെ സ്വീപ്പാക്കണ്ട എന്നൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ മുന്നിലിരുന്ന് കേട്ട ഒരാള് അപ്പുറം പോയിട്ട് പറഞ്ഞു, ഷാബാൻ അങ്ങനെ യാസീനത്തൊന്നുമില്ലൊക്കെ വെറുതെ നോണാറിയാണ് ജലീർ റഹ്മാന്റെ പ്രസംഗത്തിൽ വരെ പറഞ്ഞിരുന്നു. എന്നിട്ട് അവിടുന്ന് എനിക്ക് വിളിയോണ്ട് വിളി, ഞാൻ ഓതണെങ്കിൽ ഓതിക്കോളി ഓതിക്കോളി എന്നാ പറഞ്ഞത്, മൂന്നട്ടം പറഞ്ഞിരുന്നു. ഇയാളെ കേട്ടിട്ട് ഓതണ്ടാന്ന്, അങ്ങനെ ഉണ്ട് ചിലർക്ക് പൊള്ളു പറയണ്ടെന്ന് പറഞ്ഞാൽ കൗമു പുല്ലരിയണ്ടെന്ന് കേട്ട എന്താ കാട്ട. അപ്പൊ ഇവിടെ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല, ഇവിടെ കുട്ടികൾക്ക് പേടി. എന്റെ സുഹൃത്ത് വളരെ മനസ്സിലാക്കണോർത്ത് ഞമ്മക്ക് പേക്കരുത് എന്നാണ് ഉപരി എഴുതുന്നത്. അതുകൊണ്ട് മസല ഇൻഷാല്ലാ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അന്ന് അങ്ങനെ വെച്ച ഏതെങ്കിലും ദിവസം അതുകൊണ്ട് എല്ലാ ദിവസത്തിനേക്കും വേണ്ടി വെച്ചുകൊണ്ട് പിന്നെ നീയത്ത് വെക്കാതിരിക്കരുത്. എത്രത്തോളം വെച്ചാൽ നീയത്ത് നമ്മൾ ഈ തറാവിന് ശേഷം വെച്ചാല് ഉറങ്ങണീച്ചാ പിന്നെ നീയത്ത് വെക്കേണ്ട ഇല്ല, എന്നാലും സുന്നത്താണ് എന്ന് മസലയിലുണ്ട്. നമ്മൾ തറാവിന് ശേഷം നീയത്ത് ചുവരി പോയി ഉറങ്ങി പിന്നെ എണീറ്റ് പക്ഷേ ഇപ്പൊ നീയത്ത് മറന്നിട്ട് വ്യാപകമായിട്ട് നോമ്പ് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ട്, അതിനൊരാൾ പറയണല്ലോ ഞാൻ മറന്നത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാല്ലാ അതുകൊണ്ട് നിങ്ങളിക്കാൻ ചിന്തിക്കണേ ചിന്തിക്കണേ. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, പൊന്നേ ഞാൻ തിന്നാതെ വന്നാൽ അദ്ദേഹം തിന്നുമോ പൊന്നേ. പിന്നെ പേടിയതാ കുട്ടികൾക്ക് സലാമത്തായി കുട്ടികൾ ഇറങ്ങി. ഇനിയിപ്പൊ ഞാൻ 2 പത്തിരിയിൽ എന്താ ഞാൻ തിന്ന, അതിന് ഉണങ്ങിയ ചപ്പി പത്തിരി ഇതിപ്പോ ഞാൻ തിന്ന, അദ്ദേഹത്തിന് ഉണ്ടാവും 3 ദിവസം ഭക്ഷണം കഴിക്കാത്ത ആള്, മൂപ്പര പേടിയതാണ് ഞാൻ തിന്നായിരുന്ന ആളും തിന്നുവല്ലോ. അതിൽ പെണ്ണുങ്ങളാണ് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങൾ വിളക്കാണ്ട് പുതിയ മതി ഇഷ്ടല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ അങ്ങനെയല്ല തിരിച്ചേണ്ട ഒരു കറണ്ട് പോയാലോ അപ്പോഴാണ് ഒന്നാഴ്ച ഇറങ്ങല് പടുത്തൊന്നും വരാതിരുന്നാ മതിയെന്നാണ്. ഇടക്ക് വന്നാ കാണാം ഒരാൾ ഒന്നാഴ്ച പിടിച്ചിങ്ങനെ ചാമ്പി നിൽക്കുന്നു, അതില് വാരിയതാണ് കിട്ടുന്ന പോറ്റെന്ന് വെച്ചിട്ട്. അപ്പൊ ആ വിളക്കാണ്ടോതിയ സുഖമായിട്ട് ആൾക്ക് തിന്ന, ആ ഭാര്യന്ന് പറഞ്ഞു കൊടുക്കണം വിളക്കൂതിയ മതി. അപ്പൊ മൂപ്പര് പറഞ്ഞു എന്നാ ഇതങ്ങോട്ട് ഊതിക്കൂടെ, ഞാൻ 10 പോട്ടി ഇതങ്ങോട്ട് ഊതിക്കൂടെ. സുബ്ഹാനല്ലാഹ് വിളക്കൂത്, സുബ്ഹാനല്ലാഹ് ഭാര്യ ദാ വിളക്കം നോക്കുകയാണ് പറയിലൊക്കെ ഇരുത്താ. 10 അബൂതല്ലാണ്ട് കയറി എന്നിട്ട് പറഞ്ഞു വിളക്ക് കെട്ടതാണ് നമ്മൾ തീറ്റ തുടങ്ങാറുണ്ട്. അപ്പൊ അബൂതല്ലത്തുൽ അൻസാരി തുടങ്ങാതെ ആള് തുടങ്ങണില്ല, തിന്നാണെങ്കിൽ അതിന്റെ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ അത് ഇവിടുന്ന് കിട്ടുന്നില്ല. അതിൽ അബൂതല്ല എന്ത് ചെയ്യുന്നാരോ 10 രണ്ടു കണ്ട് അടുപ്പിച്ചു കൊടുത്തിട്ട് അബൂതല്ല തിന്നണ പോലെ കാട്ട് ഇല്ലാതെ തീറ്റണേ എനിക്ക് ഉണ്ടാവില്ലല്ലോ. മൂപ്പര് വേഗം വാരി തിന്നാൻ തുടങ്ങി. അബൂതല്ല അയാള് തിന്ന് കഴിഞ്ഞവരെ തിന്നണ ഇങ്ങനെ ഇറങ്ങണ സൗണ്ട് ഒക്കെ ഉണ്ടാക്കോ, അതിലായാലും ഒന്നാമത്തെ ഭാര്യ ആളും തിന്നു. 10 കഴിഞ്ഞപ്പോ അബൂതല വച്ചുമ്പോഴേക്ക് മാറ്റി സൈലന്റ് ആയി. അപ്പൊ രണ്ടാളും നിന്ന് അയാളെ ഓട്ടത്തില്, ഇയാൾക്ക് ഇവിടെ ഒപ്പിച്ചിടപ്പോ എന്തൊക്കെയാണ് പെണ്ണുങ്ങളെ കേട്ടോളൂ വിശന്ന് കരയുന്ന 2 കുട്ടികളെ മടിയിലിട്ടിട്ട് തമാശ പറഞ്ഞ് പുറവിഞ്ഞു ഉറക്കി പുരയില് വിളക്ക് കടത്തി എന്നിട്ട് കുടുംബനാഥൻ തിന്നതുപോലെ ശബ്ദം. അല്ലാഹുവേ
കേട്ടോളോ കേട്ടോളോ, ഇതൊക്കെ ഒപ്പിച്ച മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല സുബ്ഹി വാങ്ങി ആയപ്പോ ആ ഫഖീറിനെയും കൂട്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോവുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അയ്ന അബൂ തൽഹ, അയ്ന അബൂ തൽഹ, അയ്ന അബൂ തൽഹ, എന്റെ അബൂ തൽഹ എവിടെ, എന്റെ അബൂ തൽഹ എവിടെ, എന്റെ അബൂ തൽഹ എവിടെ, അള്ളാന്റെ റസൂല് പറഞ്ഞു അബൂ തൽഹ നിങ്ങളും ഭാര്യയും ഇന്നലെ രാത്രിയിൽ വീട്ടിൽ വെച്ച് ഒപ്പിച്ചാൽ പണിയില്ലേ, عجب الرب العالمين الله قال نجيتم يا ابو طلحه الله ഞെട്ടിക്കുന്ന നടത്തൈ റസ്തിൽ അല്ല അല്ലാഹു തആല ഒന്നായിട്ട് ഇങ്ങനെ ഞെടുങ്ങി എന്നല്ല, പക്ഷെ ഹദീസിലെ വാക്ക് അങ്ങനെയാണ്, അജബ അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹു തന്നെ അത്ഭുതമായിട്ടുണ്ട് അബൂ തൽഹ മുഹമ്മദ് മുസ്തഫ. അബൂ തൽഹക്ക് പൈസടിച്ചുപോയി, പൈസടിക്കാൻ കാരണം ഒരു നേരത്തെ അന്നം കൊടുത്തതാണ്, അത് അങ്ങനെയുള്ളൊരു അവസരയിലായി. അതുകൊണ്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ കാന യുത്ഇമു ത്വഅമ, ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ, സൽക്കാരപ്രിയമുള്ളവരാണെങ്കിൽ, അവരുടെ മേൽ പിശാചിന് ആധിപത്യമില്ല. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ പഠിച്ചോ, അല്ലാന്റെ റസൂല് 40-ാമത്തെ വയസ്സിൽ ജബലന്നൂറിന്റെ ഒരു ചുമതലയിലുള്ള ഖുറാഅനിലെ അകത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബുവത്ത് ഏൽപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ വഹീ ബന്ധോ നേരിച്ചപ്പോ നബുവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കാരണത്താൽ വിറച്ച് പണിച്ച മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹധർമ്മിണിയായ ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ അരികിലെത്തിയപ്പോ ഹദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതെന്താണ്, വല്ലാഹു ലാ യുഹ്ദിക്കല്ലാഹു അബദാ ബിഅന്നക തഹ്മിലുൽ ഖല്ലാ വതസ്ലു റഹിമാ. പ്രിയപ്പെട്ട ഹബീബേ പേടിക്കണ്ട, പ്രിയപ്പെട്ട ഹബീബേ വിഷമിക്കണ്ട, അല്ലാഹു നിങ്ങളെ വലിച്ചെറിയൂല, അല്ലാഹു നിങ്ങളെ കൈയെടുക്കൂല. കാരണം നിങ്ങൾ പ്രയാസങ്ങൾ മനുഷ്യരത്തെ ഇറക്കി വെക്കുന്നവന, പ്രയാസം പറഞ്ഞു വരുന്നവനെ സഹായിക്കുന്നവന, കുടുംബവും തൊട്ട് ചേർക്കുന്നവന, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവന, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈയെടുക്കൂല എന്ന് ഹദീസുൽ കുബ്ര റളിയല്ലാഹു തആല പറയുകയാണ്. അതൊരു ചരിത്രമല്ലല്ലോ, ഹദീജാവിത് പറയുന്നത് ഫിഖ്ഹിന്റെ നിയമം പഠിച്ചതല്ല, കാരണം അന്ന് ശരീഅത്ത് അങ്ങനെ ഇല്ലല്ലോ, ശരീഅത്ത് തുടങ്ങിയിട്ടില്ലല്ലോ, നുബുവത്ത് കിട്ടിയിട്ടല്ലോ. നുബുവത്ത് കിട്ടിയിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് അത്, ഗുഹന്റെ ഉള്ളിൽ നിന്ന് വീട്ടുകളുടെ യാത്രയാണ്. വരുന്ന വഴിയിൽ കല്ലുമുള്ളൊക്കെ റസൂലിനോട് സലാം പറഞ്ഞു. ആ വരുന്ന യാത്രയിൽ ഫിഖ്ഹിന്റെ നിയമമല്ല ഖദീജാവിയ പറഞ്ഞേ, അതിന് അന്നാദ്യം ഫിഖ്ഹിന്റെ നിയമം ശരീഅത്തുമില്ല, പക്ഷെ അത് ഖദീജാവിന്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്താ പറഞ്ഞതാരോ, എന്താ പറഞ്ഞത്, നിങ്ങളെടുത്തേക്ക് പിശാച്ച് വരൂല, നിങ്ങൾ അള്ളാഹ് ഒഴിവാക്കൂല, കാരണം നിങ്ങൾ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാ. എന്താ ഇന്ന് മനസ്സിലായത്, മറ്റുള്ളവരെ തീറ്റിച്ചാ ശൈത്താൻ അടുത്തേക്ക് വരൂല, മറ്റുള്ളവരെ തീറ്റിച്ചാൽ ചൈത്താൻ അടുത്ത് വരില്ല. അപ്പൊ അഴുവതിന്റെ അർത്ഥം പൂർണ്ണമായി. അർത്ഥം വെച്ചാ പോരല്ലോ, നമ്മൾ തടവുണ്ടാക്കണ്ടേ, വരുന്നതിനെ തൊട്ട് വേലിയെട്ടണ്ടേ. അത് പേരാണ് അത്, ചെറിയ ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ട് പൂച്ച ഭക്ഷണം കൊടുക്കാതെ കെട്ടി നരകത്ത് പോയി, നായക്ക് ഭക്ഷണം കൊടുത്തിട്ട് സ്വർഗത്ത് പോയി, നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് പോയി. ആരാ പോയത്? വേശ്യപ്പെണ്ണാണ്. ഒരഭിപ്രായത്തിൽ അത് പെണ്ണ് വേശ്യണെന്നാണ്. നായർണാച്ചനും നല്ല തൊട്ട 7 പ്രാവശ്യം കഴുകണ ആ സാധനമാണ്. വെള്ളം കൊടുത്ത് കൊടുക്കത്തു. ഇത് അള്ളാഹു ഒഴിവാക്കാത്തൊരു സംഗതിയാണ്. ഈ ത്വാമു ത്വാമു
അതുകൊണ്ട് ഞങ്ങൾക്ക് ഖദീജാവിനെ ഒന്നും ഓർക്കണം, കാരണം ഖദീജാവിന്റെ വഫാത്തുള്ള മാസമാണ് ഇത്. ഖദീജാവി വഫാത്തായത് റമദാനിലാണ്. ഒരു ഓർമ്മ പിരിയണ സമയത്ത് അവരെ കുറിച്ച് നല്ലതാണ്. ഖദീജാബി ജബലന്നൂറിന്റെ മുകളിൽ ആ ഗുഹയിൽ റസൂലുള്ള തന്റെ 39-ാമത്തെ വയസ്സത്തോടെ ഇങ്ങനെ പോയിരുത്തും. ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വരിക, ചിലപ്പോ മണിക്കൂറുകൾ കഴിഞ്ഞാൽ വരും, ചിലപ്പോ ഒരു 3-4 ദിവസം അവിടെ പോയിരിക്കും. അപ്പൊ ഒക്കെ ഭക്ഷണം വേണല്ലോ, ഖദീജാവിയാണ് ഭക്ഷണം ഒരുക്കി കൊടുക്കുക. പ്രത്യേകിച്ച് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, ഖദീജാവി കേക്ക് ഉണ്ടാക്കിയ നല്ല രസമാണ്. കേക്ക് കേക്കില്ലേ, നല്ല പുതിയ സൈസ പലഹാരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അത് പൊതിഞ്ഞു കൊടുക്കും. ഹലോ റസൂലൊക്കെ ഇതൊക്കെ ഇട്ട് ആ മലന്റെ മുളപ്പോ. ചിലപ്പോ ഖദീജാവി കേക്ക് ഉണ്ടായിട്ട് അത് സ്വന്തം താങ്ങി പിടിച്ചിട്ട് ഈ കെട്ടുപാറന്റെ മുളക്കൂടി കയറും ഭർത്താവിനെ തേടിയിട്ട്. ഒറ്റ പ്രാവശ്യം നീ കുട്ടീനിട്ടിട്ട് നിങ്ങൾ എന്തിനാ മലന്റെ മുകളിൽ പോയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടില്ല? പറയായിരുന്നു, പറയാ അവസരം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. എന്താവശ്യം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അത് പറയാലോ. പറച്ചാനെ പറഞ്ഞ പല്ലിന്റെ കുട്ടി ധാരങ്ങട്ട് കുട്ടി മുളപ്പോ പറ്റില്ല ട്ടോ. ഏയ് ഇന്ന് കുട്ടിനെ താരങ്ങട്ട് കുട്ടി ഈ സമയത്ത് ഇങ്ങോട്ട് വിടാൻ പാടില്ല. ഇതാണ് ഈ പെണ്ണുങ്ങളേറ്റ വേണം എന്നുള്ള ബുദ്ധിമുട്ട്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞത് വേണ്ടാന്ന്, പിന്നെ നിർബന്ധമായിട്ട് കയറി കൂടിയതാ. ചിന്തിക്കണ്ട, ചിലപ്പോ ഒന്ന് പരിശോധിച്ചാണേ കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ. എങ്ങനെ വിടുണ്ടല്ലോ, എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട്. ഈ ആലിപ്പറമ്പ് എന്നിട്ട് നമുക്കൊരു നേതാവുണ്ട്, സമസ്തന്റെ ആളാ. മൂപ്പരിപ്പെടുത്തൊരു മസല പറഞ്ഞു. എന്താ പറഞ്ഞാരോ, മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കാലൊപ്പിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞാണ്. നാല് വിരലിന്റെ ഇടയിൽ കേപ്പായിട്ട് നിന്നോളി എന്ന് മൂപ്പര് മസലയില് പറഞ്ഞു. പോയിട്ട് മൂപ്പര് ഇങ്ങനെ പെണ്ണുങ്ങളെ ബാക്കിലെത്തിട്ട് മൂപ്പര് ഇങ്ങനെ നിസ്കരിക്കാം. നിസ്കരിക്കുമ്പോ കാലിന്റെ അടി കൂടി ഇങ്ങനെ എന്തോ ഒന്ന് പേടയാണ്. എന്നാല് പെണ്ണുങ്ങളടിയിൽ നിന്ന് നിസ്കാരം പാത്തിലാക്കാനുള്ള മടിയുണ്ട്. ചിലപ്പോ ഒന്നും അല്ലെങ്കിൽ തോന്നിയാണെങ്കിലാ ഇവിടെ വിലയിരുത്തൂല മൂപ്പര ഖുശൂ. അതിൽ മൂപ്പര് ഇങ്ങനെ ബേജാറായിട്ട് ഫാത്തി ഓതാണ്. അപ്പൊ ഇതിങ്ങനെ കിടന്ന് പടയാണ്. മൂപ്പര അടിയെ കൂടി നോക്കുമ്പോ ഒരു ഓലക്കൊടിന്റെ കഷ്ണ കാണുന്നത്. അതില് ധൈര്യമായി, ജീവുള്ള സാധനല്ല. സലാം വീട്ടിയപ്പോ പിന്നെ പേരെ ഓലക്കൊടി ചെയ്തിരുന്നു. അഭിജി എന്തേ, ഞാൻ നിങ്ങളൊരു മറന്നില്ല, അഭിജിത്തിനെ ഒന്ന് നോക്കിയതാണ്. നിങ്ങളൊന്നും കരുതൊന്നും വേണ്ടായിരുന്നു. ഇതാണ് ഇപ്പൊ സമ്മാനം. അപ്പൊ അതിനേറ്റ് പറഞ്ഞാച്ചാണെന്നും അറിയില്ല. ഏതായാലും ആവട്ടെ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ, ആ ജബലന്നൂറിന്റെ ഒരു തുങ്കതയിലേക്ക് കയറിപ്പോകുമ്പോ അല്ലാ അല്ലാ ഖദീജ റളിയല്ലാഹു തആലാ കേക്ക് പൊരിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ 4 ദിവസം താമസിക്കാൻ മാത്രം കേക്ക് പൊരിച്ചു കൊടുത്താച്ചിട്ട് കേട്ടോളൂ. ചിലപ്പോൾ അല്ലാന്റെ റസൂല് രാവിലെ പോയാ വൈകുന്നേരം ഇറങ്ങി വരികയാ. 4 ദിവസത്തിന് കേക്കേറ്റ് പോയതാ. രാവിലെ പോയ റസൂള് വൈകുന്നേരം വന്നു. അപ്പൊ ഖദീജാവിക്ക് വന്നതിന് സന്തോഷമുണ്ട്. എന്നാലും എന്തേപ്പത് കുറെ കേക്കും സാധനങ്ങൾ വെച്ചാണ്ട് കയറിയല്ലേ 4 ദിവസത്തിന്. എന്തേ വന്ന്, അത് ഖദീജ ആ ഗുഹന്റെ മുമ്പ് കൂടി കുറെ ഫുഖറാക്കൾ പോണുണ്ട്. ഞാൻ അപ്പൊ ആ കേക്ക് കൂടി ഒലുക്കൊടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. കേക്ക് കൂടി കൊടുത്തിട്ട് പറഞ്ഞി പറയാ, നിങ്ങൾ ഇങ്ങക്ക് ആവശ്യമുള്ളോട്ട് പോയി വാങ്ങിക്കോളി. അതെന്ത് കേട്ട ഉടനെ ഖദീജാവി കിച്ചനാണ്ട് ഏറ്റെടുത്ത് എണ്ണിട്ട് വറക്കാൻ തുടങ്ങി. കേക്ക് പുതിയത് നിങ്ങൾക്ക് ഇന്ന് പോകണം, എന്നാ കൊണ്ടേക്കോളി. ഇനി മേലാല ആൾക്കാർക്ക് കൊടുക്കരുതെന്നും പറയില്ല. പെണ്ണുങ്ങളെ മാതൃക കേട്ടോളോ. എന്നിട്ട് ഖദീജാബിയുടെ സമ്പത്ത് മൊത്തം മുസ്തഫ നബിക്ക് കൊടുക്കുകയാണ്. ആ സമ്പത്ത് മുസ്തഫ നബി മണിമന്ദിരങ്ങൾ സിദ്ധികൾ ഉണ്ടാക്കിയില്ല, തോട്ടങ്ങൾ വാങ്ങിയില്ല. തന്റെ സാധനയുടെ സ്വത്ത് കൊണ്ട് മക്കയിൽ മുസ്തഫ നബി പരക്കെ പൈങ്കടിച്ചില്ല. മദീനയിൽ തോട്ടം വാങ്ങിയില്ല. മക്ക കണ്ട സമ്പൽ സമൃദ്ധിയുടെ രാജാത്തിയായിരുന്ന ഖദീജ ബീവി വഫാത്തായി കിടക്കുമ്പോ തന്നെ കുപ്പായം വെച്ച് കിടക്കുകയാ. എന്നാൽ റസൂലുള്ള വഫാത്തായി പോയപ്പോഴോ അല്ലാന്റെ റസൂൽ വഫാത്തായപ്പോ അവിടെ പടയെങ്കിൽ യഹൂദിയുടെ കസ്റ്റഡിയിൽ പണയത്തില. അപ്പൊ ചോദ്യം, പൈസ എവിടെ പോയി? രണ്ടാളും മിസ്കിന്മാരായിട്ടാ പോയത്.
ഹദീജാവിന്റെ നല്ല പൈസ ഉണ്ടായിരുന്നു, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായിരുന്നു. അതൊക്കെ റസൂലുള്ളാഹിക്ക് അബൂജാഹിൽ ഉത്തമത്തിൽ ശൈബത്തിനെ സാക്ഷി നിർത്തിയിട്ടാണ് രേഖ കൈമാറിയത്. ആ കല്യാണം കഴിച്ച അന്ന് തന്നെ കല്യാണം കഴിച്ചിട്ട് ജനങ്ങളൊക്കെ ടീ പാർട്ടി നിന്നിട്ട് ബോംബ് ഹദീജ വരണേ പോകാൻ പറ്റേ എല്ലാരെയും ആവശ്യം തീർന്നു. അപ്പൊ കുറേശികളൊക്കെ അങ്ങനെ എന്തെന്ന് വെച്ചു, അന്ന് നബിയാന്നൊന്നും പറഞ്ഞ കാലമല്ലല്ലോ, 25-ാമത്തെ വയസ്സല്ലേ. അപ്പം അബൂജാഹിൽ ഉത്തമത്തിൽ ശൈബത്തൊക്കെ നീ എന്താന്ന് വെച്ചു. അപ്പൊ ഹദീജാവി പറഞ്ഞു, ഒരു നിങ്ങളെ സാക്ഷി എടുത്തിട്ട് ഒരു കാര്യം കൂടി ചെയ്യാണ്ടെന്ന്. ഹദീജാവി തന്റെ സമ്പത്തിന്റെയും കച്ചവടത്തിന്റെയും സകല രേഖകളും അള്ളാഹുവിന്റെ റസൂലിന് കൈമാറിയിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഈ മനുഷ്യനാണ്, മക്കയിൽ ഏറ്റവും പാവപ്പെട്ട പെണ്ണ് ഞാനാണ്. അതാണ് ഖുർആനാ പറഞ്ഞത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نجدك يتيما فآوى റസൂലാനെ താടി ഇങ്ങനെ പിടിച്ചിട്ട് പറിച്ചു ചോദിക്കുമ്പോലെ തോന്നും ആ ആയത്ത് ഇങ്ങനെ കേട്ടാല്, ആ അങ്ങനെ താടി ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നലുണ്ട് അള്ളാഹു ഇങ്ങനെ പിടിച്ചു ചോദിക്കും പോലെ. ആ ചോദ്യം ഹൃദയത്തിൽ തട്ടുന്ന ചോദ്യം, അലം നജിദ കയതീമ ഫആവ വവജദക ളാലിയൻ ഫഹദ. നീള്ളതാണ് ഈ ചരിത്രം. വവജദക ഇല ഫഅന, അല്ലാഹു തങ്ങളെ പാവപ്പെട്ട മനുഷ്യനായിട്ട് എത്തിച്ചിട്ട് മുതലാകിയാക്കിയില്ലേ നബിയെ. അത് ഹദീജാവിന്റെ സമ്പത്ത് കിട്ടിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ആയത്തിന്റെ ശൈലി? അബ്ദുൽവാസത്തെ കോതനെയാണ് കേട്ടാണ്ടല്ലോ. സത്യത്തിൽ എനിക്കിത് അബ്ദുൽവാസത്തിന്റെ ഒത്ത് കേട്ടാൽ എനിക്കിത് തോന്നല്, താടി ഇങ്ങനെ പിടിച്ചിട്ട് അള്ളാഹു ചോദിക്കണമായിരുന്നു തോന്നല്. അദ്ദേഹത്തിനുണ്ട് നെർബ് ഉറപ്പിച്ചിട്ട് ഒത്ത്, അള്ളാഹുത്താല അദ്ദേഹം മരിച്ചു, അള്ളാഹുത്താല മഫ്രത്ത് കൊടുക്കട്ടെ. ആ ഖുർആൻ ഇറങ്ങിയ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഒത്തും തോന്നുപോകും. സുദേശിന്റെ ഒത്ത് ഞാൻ മറന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ആളുകൾ കേൾക്കുന്നതും അദ്ദേഹത്തിന്റെ ഖിറാത്താണ് എന്നതും എനിക്കറിയാം. പക്ഷെ ഓരോരുത്തർക്കും ഓരോ നോട്ടാണ്. അലം നജിദക യതീമൻ ഫആവ വവജദക ളാലിയൻ ഫഹദ വവജദക ഇല ഫഅമൻ. എന്നിട്ട് റസൂലിനോട് പറയാം, ഫഅമ്മൽ യതീമ ഫല തഖഹറ വഅമ്മ സായില ഫല തൻഹറ വഅമ്മ എന്താണ് ആ കോർവ. അതുകൊണ്ട് തങ്ങളെ അടുത്തേക്ക് ഒരു യാചകം വന്നാൽ വരട്ടരുത്, നിങ്ങൾ കൊടുക്കും, കാരണം ഞാൻ അങ്ങനെ തന്നിട്ടുണ്ട്. ാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് പ്രിയമായി കണ്ടാൽ സൽക്കാര പ്രിയരായ അവന് പിശാചി ബാധ ഏൽക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് ഒരുപാട് വിശദീകരിക്കണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ നല്ല ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇത് പെടഞ്ഞിട്ട് ഞാൻ മറന്നു, അതാണ് പറയേണ്ടത്. ഇബിലീസിന്റെ ചതിപ്രയോഗത്തിൽ ഇന്ന് വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പർദ്ദട്ടന്മാരെ. കാരണം എന്താരോ, ഇന്ന് കുറെ ചികിത്സാലികളുണ്ട്. നമുക്ക് വേണ്ടത് സോക്കട് മാറലാണ്. അങ്ങനെയാണ് പലരും കരുതിക്കണം. സോക്കട് മാറിയാൽ ആള് കുത്തുബായി, സോക്കട് മാറിയാൽ വലിയായി. ഇത് ഇന്ന് ഏറ്റവും ഇത് എനിക്ക് ഒരു ഒരുപാട് മണിക്കൂറുകൾ പറയണമെന്നൊരു താല്പര്യമുണ്ട്. സമയം ഇവിടെ പറ്റുമോ ഞാൻ പറയാം. ഇൻഷാല്ലാ ഇത് ഇവിടെ ഇമാമിങ്ങൾ എഴുതിക്കുണ്ട്. ഇബിലീസ് എന്ത് ചെയ്യും, ചില പെണ്ണുങ്ങൾക്ക് സോക്കഡ് ഉണ്ടാക്കും, എന്നിട്ട് അവരെ കുടുംബക്കാരോട് തോന്നിപ്പിക്കും ഇന്ന ആളെടുത്ത് പോയാൽ സോക്കഡ് മാറുന്നു, ഈ പെണ്ണിന്റെ ആളെടുത്ത് പോയാൽ അയാളെ ചില ചികിത്സ കൊണ്ട് സോക്കഡ് മാറും ചെയ്യും. അതിൽ ഈ കുടുംബം മൊത്തം മൂപ്പര വാക്കിലായി. കുറച്ചാണ്ട് പോയ മൂപ്പരവരും നിസ്കരിച്ചോളൊന്നൊന്നുമില്ല. എപ്പോഴും മനുഷ്യൻ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഇയാൾക്ക് നിസ്കാരത്തിന്റെ ചൂടുപോയി. ഇതിന്ന് വ്യാപകമാണ്, എന്റെ അറിവിലുണ്ട്, എന്റെ അറിവിലുണ്ട്. ശരീരത്തിന്റെ നിയമം ഒന്നും ഒരു പ്രശ്നമല്ല. നിസ്കാരം വേണമെന്നില്ല, സോക്കട് മാറിയാൽ മതി. സോക്കട് മാറിയാൽ പിന്നെ തെളിവായി ആരെ ഡോക്ടർ എടുത്തിട്ട് മാറിയെന്നോ, അതെത്ര എപ്പോഴല്ലേ മാറിയത്. ഇത് പറയുന്ന ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ഇത് ഒപ്പിച്ച് 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 ഇബിലീസ് പോണ സമയത്ത് ഈമാനാണ്ട് ഊരിട്ട് അതൊക്കെ ഒപ്പിച്ചെന്ന് ഞാനാണ് പോയി പണി വെക്കുന്നത്. അതിന് ഇയാളൊരു കാരണം. അതുകൊണ്ടാണ് മേശ്വരിയിൽ അള്ള ഒരിക്കലും മോളെ സോക്കട് മാറിയൊന്നല്ല, ശരീരത്തിന് നിയമം ഉണ്ടോന്ന. മേശ്വരിയിൽ ചോദ്യം ശരീരത്തിന് നിയമത്തിലാണ്. അതിൽ
അനുഭവമില്ലാതെ അനുഭവങ്ങൾ പേറി നടക്കേണ്ട മുസ്ലിം സമൂഹമേ. അനുഭവമല്ല ഇപ്പൊ ഈ കളവ് കേസിൽ പിടിക്കപ്പെട്ട ഈ തട്ടിപ്പ് കേസിൽ സിദ്ധ വിഷയത്തിൽ തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ടവരൊക്കെ നേരത്തെ സ്വക്കത്ത് മാറ്റിവരാ. പിന്നെ പലതും പെണ്ണിനേറ്റുള്ളൊക്കെ പൊളിമ്പോ പിടിച്ചു സ്വക്കത അവര് മാറ്റിട്ടുണ്ട്. ചോദിച്ചു നോക്കി, കാരണം ഇബ്ലീസിൽ നല്ല കളി കളിക്കും, ഇബ്ലീസിൽ നല്ല കളി കളിക്കും, നല്ല കളിയൊക്കെ കുറച്ചൊന്നല്ല നല്ല കളിയൊക്കെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ പറഞ്ഞത് ഞാൻ കിതാബ് കണ്ടല്ല, എന്നോട് ഉസ്താവ് പറഞ്ഞാണ്. അത് അങ്ങനെ തന്നെ പറയല്ലോ, ചിലപ്പോ പാള് കഴിഞ്ഞാൽ ചില ഉസ്താമാർ കേൾക്കലുണ്ട് അതേത് കിതാബിലാണ്. ഇന്നലത്തേനും ചോദിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ കിതാബ് കണ്ടല്ല, എനിക്കൊരു ഉസ്താവ് പറഞ്ഞതാണ്. എനിക്ക് എന്റെ ഉസ്താവ് പറഞ്ഞാൽ ഞാൻ കിതാബ് കണ്ട പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ മേലെയാണ്. അതുകൊണ്ട് കേട്ടോ, അപ്പോ എനിക്ക് ഇസ്താമി റളിയല്ലാവിന്റെ കാലത്ത് ഒരു ഷെയ്ഖ് ഇറങ്ങിക്കണം. ആ ഷെയ്ഖിന്റെ പ്രത്യേകം എന്താന്ന് വെച്ചാല്, ആ ഷെയ്ഖിന്റെ മുമ്പിൽ ആര് വന്നാലും കൽബിന്റെ ഉള്ളിലുള്ളത് ഈ ഷെയ്ഖ് പറയും. അതാണ് പ്രത്യേകത. അത് പറയും, ഇനിയിപ്പോ വരണ ഇന്ന സ്ഥലത്തുനിന്നല്ലേ, നീ പോവാൻ നീയത്തിന്റെ സ്ഥലത്തേക്കല്ലേ, ഇനിയിപ്പോ വരുമ്പോ കഞ്ഞുടിച്ചില്ലേ, മൂന്നാല് പത്തിരണ്ണിയില്ലേ, അപ്പൊ എന്താ ഇറച്ചി കഷ്ണ രണ്ടെണ്ണാക്കി മൂന്നെണ്ണായി കൂടായിരുന്നില്ലേ, തൊക്കാൻ നീന്തീർന്ന് പറയാണ്. അതില് കൊറേ മുരീദന്മാര്, അബൂയൽ ഇസ്ലാമി ദർശ എടുത്തുന്ന കാലാ വലിയ പണ്ടിനാ. അബൂയൽ ഇസ്ലാമി ഇതിങ്ങനെ കേട്ടു, ഇങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ട്, മനുഷ്യന്റെ കൽബ് പറയുന്ന ഷെയ്ഖ്. അബൂയൽ ഇസ്ലാമിക്ക് തോന്നി കൂടിയ തരക്കടില്ല എന്ന്, അങ്ങനെയല്ലേ തോന്നല്. വലിയ പണ്ഡിതനാണ്, ഹദീസിന്റെ ലക്ഷപ്രഭുവാണ്. അബൂയൽ ഇസ്ലാമി റളിയല്ലാഹു അൻഹു ഷെയ്ഖിനെ കാണാൻ വേണ്ടി വന്നു. ഷെയ്ഖിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഷെയ്ഖ് കസേരയിൽ ഇങ്ങനെ ഇരിക്കേണ്ട മുരീദന്മാരൊക്കെ ചുറ്റുവർത്തുണ്ട്. അപ്പൊ അബൂൽ ഇസ്ലാമി റളിയല്ലാഹു അൻഹു അവിടെ പോയിട്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനും ഇവിടെ ഇരിക്കട്ടെ. പറഞ്ഞു, ഇതിന്റെ ത്വരീഖത്തിന്റെ ഹൽക്കാണ്, ഇതിന്റെ മുരീദന്മാരാ, ഇവിടെ ഇരിക്കണമെങ്കിൽ നിബന്ധന ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കണമെങ്കിൽ ചിന്തിച്ചോളോ, ചിന്തിച്ചോളോ. അബൂതുല്ലത്തുൽ അൻസാരി, അതോ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി, അതോടെ അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളും അദ്ദേഹത്തിന്റെ കൽബ് പറയലും നീയത്ത് ചികഞ്ഞി പറയലും അത്ഭുതങ്ങളുടെ പ്രവാഹമൊഴുക്കലും കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു, കള്ള് കുടിക്കാന് പാടില്ല എന്ന് എന്റെ നേതാവായ ലോകത്തിന്റെ ചക്രവർത്തിയായ അള്ളാന്റെ ഹബീബ് അള്ളാന്റെ തീരുമാനമായി പ്രഖ്യാപിച്ചതാണ്. അപ്പൊ പറഞ്ഞു, എന്നാ പോയി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നീ കേട്ടോളോ, ഞാൻ അത്ഭുതം. അബൂൽ ഇസ്ലാമി റളിയല്ലാഹു അൻഹു പോയി, ആ ശരീരത്തിന്റെ കാരണം അവിടെ പിടിച്ചു തൂങ്ങി പോയി. കിടന്നപ്പോ ഒരു സ്വപ്നം, എന്താ സ്വപ്നം എന്നറിയോ? സ്വപ്നത്തിൽ മഹാനായ അബൂൽ ഇസ്ലാമി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണുകയാണ്, കുറെ സ്വഹാബാക്കള് നടുവില് റസൂലുള്ള തിളങ്ങി ഇങ്ങനെ നിൽക്കുക. സ്വപ്നമാണ്, അതൊരു കാമ്പൗണ്ടിന്റെ ഉള്ളില്. അപ്പൊ അബൂ യസീദുൽ ഇസ്ലാമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി എന്ന് കാണണമെന്നായി. അബൂൽ ഇസ്ലാം എന്ത് ചെയ്തു? ആ കാമ്പൗണ്ടിലുള്ള റസൂലുള്ളല്ലേ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റിംഗ് ഒക്കെ ഓടി വന്നപ്പോ ആ ഗേറ്റിംഗിൽ നിൽക്കുന്നത് ഈ ഷെയ്ഖാണ്. ഏത് കള്ളുപിടിച്ചാൽ ഇവിടെ ബയ്യത്ത് തരുള്ളൂ, ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഷെയ്ഖ് ഉണ്ടല്ലോ, മൂപ്പനാണ് ഗേറ്റിംഗ് നിൽക്കുന്നത്. അപ്പൊ അബൂൽ ഇസ്ലാമിനൊക്കെ പേടിയായി, കാരണം റസൂലുള്ള കൊട്ടാരത്തിന്റെ ഗേറ്റിംഗിൽ ഒരു ഷെയ്ഖ് നിൽക്കുമ്പോ മൂപ്പര് ഒറിജിനൽ തന്നെയല്ലേ, റസൂലുള്ളാന്റെ വാതിലിലാണ് ഇയാൾ സെക്യൂരിറ്റി. അബൂൽ ഇസ്ലാമി റളിയല്ലാഹു അൻഹു റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് ആ ആദിലോട് കൂടിയപ്പോ ഷെയ്ഖ് പിടിച്ചെടുക്കാന്ന് വെച്ചു. എനിക്ക് എന്റെ മുത്തനബിനെ കാണണം എന്ന് പറഞ്ഞു. അവിടെ കയറി കാണാൻ എന്റെ മുരീദന്മാർക്ക് അവകാശമുള്ളൂ, നിങ്ങൾ മുരീദായിട്ട് ചെല്ലോ, പോയി വിടുന്നു. അതിൽ വന്നു വന്നപ്പോ സങ്കടമായി, നീ നമ്മളാണ് എന്തായില്ല കള്ളങ്കി കള്ള്, ഇത് ഒറിജിനലാണ്. കാരണം റസൂലുള്ളാഹിയുടെ കോട്ടയിലാണ് ഇയാൾ സെക്യൂരിറ്റി ആയിരിക്കുന്നത്, അവിടെ കള്ള ഷെയ്ഖ് ഉണ്ടാവില്ല. കള്ളങ്കി കള്ള്, പൊള്ളങ്കി പൊള്ള്, തീരുമാനമാവും. അപ്പൊ അബൂൽ ഇസ്ലാമിക്ക് തോന്നുകയാണ് രണ്ട് സംഭവം. അപ്പൊ ഇങ്ങനെ ഇരിക്കാൻ മൂപ്പര് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. സ്വപ്നം കണ്ടോന്നും പറഞ്ഞില്ല. ഇവിടെ ഇരിക്കണമെങ്കിൽ ഇന്നലെ വന്ന പണ്ഡിതനല്ല ഞങ്ങള്, ഇവിടെ ഞാൻ പറഞ്ഞ ക്ലാസ് കള്ളുപിടിക്കുന്ന കള്ളുപിടിക്കാൻ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അര ക്ലാസ് കുടിക്കുന്ന കള്ള് കുടിക്കൂല, കള്ള് കുടിച്ചിട്ടേ ഇരിക്കൂലായിരുന്നു, പോയോടുന്നു. രണ്ടാം ദിവസം ഇതേ സ്വപ്നം. അപ്പോഴാണ് മൂന്നാം ദിവസം വന്നത്. അപ്പോൾ വിശ്വത്തോടുകൂടിയാണ് വന്നത്. മൂന്നാം ദിവസം വന്നിട്ട് കേണ് ചോദിച്ചു, ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ, എനിക്ക് റസൂലുള്ളാഹിന്റെ മുഖം. ആ സമയത്ത് ശൈലം നിറയുന്ന അതിന്റെ ഉള്ളിൽ വാരിയിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ പ്രശോഭിതമായ പുണ്യഭൂമുടങ്ങളാണ്. എന്നിൽ ശിഷ്യത്വം സമർപ്പിച്ച എന്നെ ഗുരുവായി പരിഗണിച്ചവർക്കേ അർഹതയുള്ളോ, നിങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നെ ഗുരുവായി മാർഗദർശിയായി ഏറ്റെടുത്തിട്ടില്ല, അതുകൊണ്ട് പൊക്കോളോ പൊക്കോളോ. മൂന്നാം ദിവസവും മാറുകയാ, മൂന്നാം ദിവസം ആട്ടി, ഇനി കേട്ടോളോ, പോയി കിടന്നോ.
അപ്പോഴും സ്വപ്നം കണ്ടു റസൂലുള്ളാന്റെ കൊട്ടാരത്തിനുള്ളിൽ സഹാബാക്കളും റസൂലിനെയും കയറാൻ വേണ്ടിയിട്ട് ഗേറ്റും കന്നപ്പോയി തട്ടെ. അപ്പൊ ഇസ്ലാമിനെ കാണുന്നതാണ്, ഇതിന്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് കാണണമെങ്കിൽ എന്റെ മുരീദാണെന്ന് ആയിട്ട് ചെല്ലപ്പോ വേറെ ഏതെങ്കിലും വാതിലുണ്ടോ നോക്കി. അപ്പുറത്തു കൂടി വന്നപ്പോ അവിടെ ഒരു വാതിലുണ്ട്, അവിടെ സെക്യൂരിറ്റി ഉമർ ബിൻ ഖത്താബ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് ഉണ്ട് വാതിലിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അവൾക്കാണ്ട് ഓടി ചെന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഇന്നി മുസ്താഖുൻ ജിദ്ദൻ ഇലാ റുഹിയത്തി വലി ഹബീബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്റെ ഹബീബിനെ കാണണം, ഞാനൊന്ന് കയറി കാണട്ടെ എന്ന് പറഞ്ഞു. അതിൽ ഉമർ ഖത്താബ് പറഞ്ഞു, അങ്ങനെ വരുന്ന എല്ലാവർക്കും കയറി കാണാൻ അവിടെ ഒരു വാതിലുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടി പോയിക്കോളി, ഇതിലെ വി ഐ പികൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ആഗ്രഹിച്ച് വരുന്ന മുഴുവൻ ആളുകൾക്കും കയറി കാണാൻ അവിടെ ഒരു വാതിൽ പറഞ്ഞിട്ടുണ്ട്, ആയിക്കൂടി പോയിക്കോളി. അപ്പോ അബൂൽ ഇസ്ലാമി പറഞ്ഞു, ഷെയ്ഖ് പിടിക്ക പറഞ്ഞില്ല, അതിലെ ഉമർ ഖത്താബ് വാളും കിട്ടു പോലും, അവിടെ ഷെയ്ഖ് അവിടെ ഏത് കൽബ ഇത് പട്ടിയാണ് അവിടെ ഏത് കൽബാണ്. അപ്പൊ അബൂൽ ഇസ്ലാമി ഞെട്ടിപ്പോയി, കാരണം ഒറിജിനൽ ഷെയ്ഖാണല്ലോ, കാരണം കള്ളുടിക്കാൻ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കാത്തത്, പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ആണ്, അവിടെയാണ് ഉമർ ഖത്താബ് ഇവിടെ വരുന്നത്, അവിടെ ഏത് പട്ടിയാണ്, അവിടെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, അങ്ങനെ നടന്നുണ്ട്, ഞാനാണ് വരാം. ഉമർ ഖത്താബ് വാള് വരിയിട്ട് ഇങ്ങോട്ട് പോരും, ഉമർ ഖത്താബിനെ കണ്ടപ്പോ തന്നെ ഷെയ്ഖിന്റെ കാലിന്റെ അടിമന്ന് വേറെ തുടങ്ങി. അബൂൽ ഇസ്ലാമി ആണെങ്കിൽ ആ മുഖത്താവിനെ ഇങ്ങനെ കാത്ത്, മുഖത്താവ് വാളേറ്റ് ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് വാളങ്ങട്ട് വീശിട്ട് വെട്ടാൻ നിൽക്കുമ്പോ ഈ ഷെയ്ഖ് സ്വപ്നത്തിൽ ഒരു പട്ടിയായിട്ട് രൂപപ്പെട്ടിട്ട് കുരച്ചിട്ട് ഒരൊറ്റ ചാട്ടാണ്ട് വരും. വാതിലാണ്ട് കാലിയെ കിട്ടി, അബൂൽ ഇസ്ലാമി ഉള്ളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയായി. ആ ഷെയ്ഖിന്റെ അവസ്ഥ ഇനി എന്താന്ന് അറിയാൻ വേണ്ടി പോയപ്പോഴ് കസേര കാലിയാണ്, മുരീദന്മാര് പോയിട്ടില്ല, കസേരയിൽ ആളില്ല. അപ്പൊ അബൂൽ ഇസ്ലാമി അവിടെ പോയിട്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, ഉസ്താദ് എവിടെയെന്ന് വെച്ചു. അപ്പൊ അവരെ അതൊരു കറാമത്താക്കിയാണ്. അവര് പറഞ്ഞു, ഉസ്താദ് ഇരിക്കണ കസേരയിൽ ഇന്നലെ രാത്രി ഉസ്താദ് ഒരു പട്ടിയായിട്ട് രൂപപ്പെട്ടിട്ട് കുരച്ചിട്ടാണ് ചാടിയെന്ന് പറഞ്ഞു. ഇവർക്ക് അതും കറാമത്ത, ഈ സാധുക്കള് ജാലിങ്ങളല്ലേ, അവരായി കറാമത്തായിക്കാണ് കുട്ടിക്കുന്നത്, ഉസ്താദ് പട്ടിയാകല്ലേ. സംഗതി എന്താരോ, ഇബിലീസിന്റെ സേവോണ്ട് ഇബിലീസായി മാറിയ ഒരു മനുഷ്യന് ഇബിലീസിനെ സേവിച്ചാൽ കൽബൊക്കെ പറയാൻ കഴിയും, ഇബിലീസിനെ സേവിച്ചാൽ പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും. അങ്ങനെ കുറെ കോപ്പുരാട്ടിത്തരങ്ങൾ ഇട്ട് നടക്കുന്ന മനുഷ്യന്മാർ, ഇതൊക്കെ ഔലിയാക്കളും. അവിടെ കക്കരിപ്പുറം ശിവനെ മറക്കപ്പെടുകയാണ്, പൂക്കോയത്തങ്ങൾ പാപ്പം ഇല്ല. ഇപ്പൊ ആളുകൾ നോക്കുന്ന അത്ഭുതത്തിന്റെ ഊക്ക് എവിടെയെന്നാണ്, അവിടൊക്കെ മക്ബറ കെട്ട ആൾക്കാർ തയ്യാറാ, ഏതെങ്കിലും മക്ബറിനുള്ളിൽ കിടക്കുന്ന മഹാന്മാരല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ കോലത്തിലായി. വളരെ വളരെ നിർബന്ധമായി നാം ശരീരത്തിന്റെ നിയമം പാലിക്കണേ ഗുരുവിപ്പിക്കുകയല്ല, വളരെ ഗൗരവത്തിൽ മുസ്ലിം മറ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യത്തിൽ ഒരു ചരിത്രം കൊണ്ട് സിഗ്നൽ നൽകിയതാണ്. രോഗം മാറലോ കാര്യങ്ങൾ നേടലോ ഒരു മനുഷ്യനെ അള്ളാഹു അംഗീകരിച്ചു എന്നതിന് തെളിവല്ല, ഒരു പണ്ഡിതനും തെളിവായി പറഞ്ഞിട്ടില്ല. മഹന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു പറഞ്ഞു ഇത്രത്തോളം പറഞ്ഞു, അള്ളാന്റെ റസൂലിനാണല്ലോ ജബലന്നൂരിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കല്ല് സലാം പറഞ്ഞത് മുസ്തഫ നബിയോടല്ലേ. എന്നാൽ ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോകുമ്പോ കല്ല് ആ മനുഷ്യനെ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും യാ വലിയ അള്ളാന്റെ വലിയ മനുഷ്യ നിങ്ങൾക്ക് സലാമുണ്ട് എന്ന് സുബിയരെ സമയമുണ്ട്, ഞങ്ങൾ വലിയ ബന്ധമാണ്, അത് വെച്ചിട്ട് ഞാൻ പറയും. സുബിയരെ സമയമുണ്ട്,
ഇവരെല്ലാരും കൂടി ഞാൻ നമസ്കരിക്കാൻ പോലെ ഇപ്പോ ഇത് അപ്പോഴാണ് പോകുന്നുണ്ട്. കാരണം അത്ഭുതം കണ്ട നമ്പാണ്, അത്ഭുതം കണ്ട ഓക്കെ, അത്ഭുതം കണ്ട ഓക്കെ. അതിങ്ങനെ പാകപ്പെടുത്തി 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 അവസാനം എന്താവും? ജഡ്ജാലിന് എടുത്ത് അത്ഭുതം കണ്ടാൽ അതും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സങ്ങോട്ട് മാറും. അതിനെ ഈ ഹംസ് കാരണവും ഇത് മുസ്ലിം സമൂഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അബദ്ധത്തിൽ പെടരുത്. രോഗം എത്ര രീതിയിൽ മാറാം? കള്ളുടിച്ചാൽ ദാഹം മാറൂലേ, അതിന്റെ അർത്ഥം കുടിക്കാനാ? നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടേ തേങ്ങ കൊഞ്ഞിട്ട സോക്കട് മാറും. ആ മാറുന്നതിനെ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞത് അത് അള്ളാന്റെ ഭാഗത്തുള്ള സഹായമല്ല, അള്ളാന്റെ ഭാഗത്തുള്ള ശിക്ഷയാണ് എന്നാണ്. സോക്കട് മാറൽ ശിക്ഷ ആയിട്ടുണ്ട്, സഹായിട്ടുണ്ട്. കാരണം എന്താ ശിക്ഷ? അപ്പൊ ഇയാളിത് വിശ്വസിച്ച് അപ്പൊ ഇമാം പോയി, അതന്നെ ശിക്ഷ. ഇത് കൃത്യമായിട്ട് മുസ്ലിം സമൂഹം മനസ്സിലാക്കണം. ദീർഘമായി ഞാൻ പറയുന്നില്ല. കൃത്യമായി ഹദീസ് ആയത്തുകൾ അടിസ്ഥാനത്തിൽ ഇരുന്ന് കൊണ്ട് ചികിത്സിക്കുന്ന ആളുകളുണ്ട്, നിസ്കരിക്കുന്നവരും അല്ലാതെ പോലെയുള്ളവരും. അതിനെതിരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ളവർ ഇനിയും ധാരാളം വേണമെന്ന അഭിപ്രായമുള്ളവനാണ് ഞാൻ. എന്നാൽ മുസ്ലിമീങ്ങൾ അങ്ങോട്ടെ പോകൂ എന്നൊരു വിശ്വാസവും പ്രതീക്ഷയുമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാന്റെ ശരീര പൊളിയന്മാരെ കുറിച്ച മലപ്പുറം ജില്ലയിൽ ഞാൻ സത്യം പറയാം, ആളെ പേരാൻ പറഞ്ഞില്ല. എന്റെ റൂമൊക്കെ ഒരു ശൈഖനെ കൊടുന്നു. കൊടുന്നത് അറിയപ്പെട്ട ഒരു പാട്ടുകാരനാണ്, ആരാണ് ഞാൻ പറയില്ല. കൊടുന്നിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് കാലമായിട്ട് ഞാൻ മൂപ്പര വാക്കിലാണ്, അതോടൊപ്പം മനസ്സിനല്ല ഒരു ഇതുണ്ട്. ഞാൻ ചോദിച്ചു നിസ്കാരൊക്കെ? നിസ്കാര ആള് ചിലപ്പോ നിസ്കരിക്കും, ചിലപ്പോ നിസ്കരിക്കൂല. അവിടെ ഞാൻ പിടിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ വാക്ക് കൂടണ്ട. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞാരോ, പക്ഷെ അയാൾ ദിക്റുക്കാണ്ട് കയറിയാല് ഒരു പ്രത്യേക ലഹരിയാണ്. പിന്നെ അയാൾ അയാളെ തന്നെ അറിയില്ല, അങ്ങനാണ്ട് ലയിച്ചാണ്ട് നിൽക്കുന്ന. അപ്പൊ ഞാൻ ചോദിച്ചാൽ സദസ്സിൽ വെച്ചിട്ടല്ലേ അതിപ്പോ എനിക്ക് നിൽക്കാൻ പറ്റും ആൾക്കാരെ കണ്ടാലും എന്ന് പറഞ്ഞു. അല്ലല്ല, ഒറ്റക്കാണ് മൂപ്പര അങ്ങനെ ഇരിക്കല്, സദസ്സിന് അങ്ങനെ ഒന്നും കാട്ടൂല. അങ്ങനെ നിങ്ങൾ കണ്ടു വെച്ചു, ഞാൻ ഒറ്റക്ക് പോയിരിക്കുമ്പോ തോണ്ടിയാലും മൂപ്പര അറിയില്ല. ഞാൻ പറഞ്ഞ അതും നമ്പാൻ പറ്റൂല, അതും പിശാചിവാദമായിരിക്കും. നിസ്കരിക്കണ്ടോ ഇല്ലേ? നിസ്കരിക്കാത്ത ചില ഔലിയാക്കളുണ്ട്, അവർക്ക് അവർ ഇത്തിബാ ചെയ്യാൻ പാടില്ലാന്നോ? കാരണം അവർ ഭ്രാന്തന്മാരാണ്. ഔലിയാക്കളെ കൂട്ടത്തിൽ ഭ്രാന്തന്മാരുണ്ട്, അവർക്ക് മജ്ദൂബിങ്ങൾ എന്ന പേര്. അവർ ഇത്തിബാ ചെയ്യാൻ പാടില്ല, കാരണം അവർ റമദാന് പത്രയും ചായയും പകലിൽ നിന്നു. കാരണം ഓൽക്ക് അള്ളാന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവില്ല, ബുദ്ധി പോയതാണ്. പക്ഷെ അവരെ ബുദ്ധി പോയത് അള്ളാനെ ചിന്തിച്ചിട്ടാണ്. അതുകൊണ്ട് അവരെ ഇളവുള്ളവരാ, അവർ ഇത്തിബാ ചെയ്യാൻ പാടില്ല. ഇതല്ല, അപ്പൊ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഞാൻ എന്നാലും നമ്പരുതെന്ന്. പിന്നെ മുപ്പര് കുറച്ച് കഴിഞ്ഞ എന്റെ റൂമിൽ എന്ന് പറഞ്ഞു, നിങ്ങൾ അന്നാ ഉണർത്തിയ വലിയ ഉപകാരമായിരുന്നു. എന്താന്ന് വെച്ച്, അയാൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഇയാൾ ഒപ്പം പോയിരുന്നു. കാരണം ഇയാൾ ഒന്നും അറിയില്ലല്ലോ, ഒപ്പം പോയിരുന്നു, ഒട്ടിങ്ങനെ ഇരുന്നു. അപ്പൊ കഞ്ചാവിന്റെ മണമാണ്. അപ്പൊ ഇയാള് ഇതിന്റെ അടിയിൽ കഞ്ചാവ് തിരികിട്ടാണ് ഇരിക്കുന്നത്. മൂപ്പർക്ക് തോന്നിയത് ഇക്കറിന്റെ ഫനായിൽ ഇരിക്കണം. മൂപ്പര് ഫനായിൽ തന്നെയാണ്, പക്ഷെ ഇക്കറിന്റെ ഫനല്ല, മറ്റേന്റെ ഫന. ഇയാൾ കള്ളത്തരം പിന്നെ അറിയ ആദ്യം അറിയില്ല, ചിലപ്പോ നമ്മൾ മരിച്ചു പോനേരെ അറിയില്ല. എല്ലാ പണ്ഡിതന്മാരും കള്ള ശൈഖന്മാരാണെന്ന് പിന്നീട് പറഞ്ഞ ആളുകളെ ബയ്യത്ത് ചെയ്തിട്ട് മുരീദായിട്ട് മരിച്ചു വെച്ച് കബർ കിടക്കണ എത്ര നല്ല മാലിന്യങ്ങളുണ്ടെന്നോ അവർക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല. തീരുമാനമായപ്പോ അവര് ഹയാത്തിലില്ല, അവര് മരിച്ചുപോയി, തീരുമാനം പിന്നെ വന്നത്. അതുകൊണ്ട് അബദ്ധത്തിൽ പെടരുത്. നമ്മക്കിവിടെ ഒരു കൃത്യമായ ശരീരത്തിന് നിയമങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ തെറ്റ് ചെയ്യാം, ഒരു വലിയന്റെ അടുത്തും തെറ്റുപറ്റാം. പക്ഷെ തെറ്റ് തെറ്റാൻ അംഗീകരിക്കാതെ തെറ്റും ഖുർആൻ ഓതിച്ച് നന്നാക്കാം ആ നിസ്കാരം. അതിപ്പോ അങ്ങനെ നിസ്കരിച്ചോളം എന്നല്ല, ആബുദ് റബ്ബക്ക ഹത്തായത്തേക്കല്ലേ ആയത്തില്ലേ, എനിക്കിപ്പോ ഉറപ്പാണല്ലോ, ഉറപ്പുള്ളവര് ആരാധിച്ചാ മതിയെന്ന്. അപ്പൊ ഉറപ്പായ ആരാധിക്കണ്ട, ആയത്തല്ലേ ഇവൻ ചെയ്യണ കറുത്ത തെറ്റ്, അതിന് ആയത്ത് ജാമാക്ക. ആയത്തിന്റെ തെഫ്സർ അങ്ങനെയല്ല, അതൊന്നും ഇപ്പൊ നോക്കൂല. ഇവർക്ക് പ്രത്യേക ഇൽഹാമാണ്, അത് ഇൽഹാമിനല്ല, അള്ളാഹിന്റെ വന്നുള്ള ഇൽഹാമല്ല, ഇബ്ലീസിന്റെ വന്നുള്ള ഇൽഹാമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാനൊരു ചെറിയ സൂചന തന്നതാണ്. കാലം അങ്ങനെയായതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ നീ ഇതൊക്കെ ഇബ്ലീസ് പറകിൽ പ്രവർത്തിച്ചാൽ അവസാനം പല്ലു കടിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു ശരീരത്തിൽ നിയമമുണ്ട്, അത് മറക്കണ്ട. അതേ നമുക്ക് ഉത്തരവാദിത്വം, അയാൾ ആരായാലും നമുക്ക് പ്രശ്നമില്ലാന്ന് അള്ളാഹു ചോദിക്കൂല. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാൾ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ചറഞ്ഞു വന്നിരിക്കുക, കുറെ കുപ്പായൊക്കെ കൂട്ടിയിട്ട്, ദുഹ്റുമാൻ കൊടുത്ത് ഇക്കാമത്തോട് നിസ്കരിച്ച് ഇയാൾ വന്നില്ല. ആള് ഉമർ ഖത്താബിനോട് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, അസർ നോക്കുക, ആളെ യാത്രക്കാരനാണെങ്കിലും മഗ്രിബിന് നിസ്കരിച്ച് അവരെ പിന്തിച്ച് അമ്മാക്കാലോ. മഗ്രിബിന്റെ സമയത്ത് വാങ്ങൊടുത്ത് ഇക്കാമത്തോട് ഇയാൾ വന്നില്ല. അയിൽ ഉമർ ഖത്താബിന്റെ കയറി ചെന്നു പാളെടുത്തിട്ട് വെട്ടാൻ നേരത്തെ ഇയാൾ പരുന്തായിട്ടാ പാറിയത്, മറ്റാള് പന്നിയായിട്ടാണ് പട്ടിയായിട്ടാണ്, ഇയാൾ പരുന്തായിട്ടാണ് പറയുന്നത്. പരുന്തായിട്ട് പാറിയിട്ട് സമയ ഹാത്തി സമിന സമാ മേൽ നിര ശരീരി ഉമരെ തൊട്ടുവാണ്ട, അതിന്റെ സ്വന്തക്കാരനാണ്.
ഞമ്മളെന്താ ചെയ്യാ? വാളിട്ടിട്ട് വെരീനോ 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 പറക്കാളെ വിളിച്ചെത്തും. പക്ഷെ മുഹത്താവ് പറഞ്ഞ അങ്ങനെയല്ല. മുഹത്താവ് അങ്ങനെ ഒരാളെ ചമതി ഇവിടെ വന്നാൽ ഞാൻ വാളുകൊണ്ട് കൈകാര്യം ചെയ്യും. ഇവിടെ ഈ പഠിപ്പിച്ചൊരു തീരുമാനമുണ്ട്, അത് നടപ്പിലാക്കേണ്ട കടമയാണ്. അങ്ങനെ ഒരു ആരി പറക്കുന്നെങ്കിൽ ഇങ്ങോട്ട് ഇറക്കണ്ട, ഇറക്കിയ വിവരം അങ്ങോട്ട് അറിയുന്നത്. അതാണ് ആൺകുട്ടി. ഞാൻ അല്ല പരിശോധിച്ചാണിത്, മുഹത്താവ് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ചാ അത് പൂർണ്ണമായി അത് അല്ലാക്ക് പൊരുത്തുവാണ്. ഇത് മനസ്സിലാക്കണേ. ഇതിൽ പിശാച്ചിന്ന് ഇതിൽ പിശാച്ച് അമ്മാനമാടുന്നത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയുകയാണ്, പർദ്ദയിട്ട പെണ്ണുങ്ങളെ നിങ്ങളാണ് പല ഫിത്നകളിലും മുന്നുള്ളത് കണ്ടോ? അവസാനത്തെ പത്തിന്റെ പത്താണ്, പക്ഷെ പല പെണ്ണുങ്ങൾക്കും അത് സോഴ്സിംഗിന്റെ പത്താ. പുതുദൈവം തരണമെങ്കിലും ഏതിലും ഇപ്പോൾ അതാ ആനങ്ങൾക്ക് എത്തി നോക്കാം പറ്റുന്നില്ല. പെണ്ണുങ്ങൾ നിര 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 നിറങ്ങിയാണ് നോമ്പർ ആ സമയത്തും കാണുന്നില്ല, ലുഹുറില്ല, അസറില്ല, കാണുന്നവരോടൊക്കെ അവർ അല്ലിച്ച് വിളിച്ചില്ലാതെ സുഖസിംഗിന് ഒറ്റകന്റെ പത്തിൽ ഇറങ്ങുന്ന പെണ്ണേ കത്തിക്കാറുന്ന ഭീകരമായ നരകം മറക്കണ്ട. അല്ലാഹു സലാമത്താകട്ടെ. ആയിഷ ഉമ്മ വഫാത്തായത് ഒരു ഉമ്മയുടെ ഒരു പ്രത്യേക വസീയത്താണ്. എന്നെ രാത്രിയിൽ മറവ് ചെയ്യണേ. ഫാത്തിമാരല്ലാഹു താലാന വഫാത്തായത് റമദാൻ മൂന്നിലാണ്. ഫാത്തിമ ബീവിന്റെ വസീയത്താണ്. എന്നെ രാത്രിയിൽ മറവ് ചെയ്യണേ. കേട്ടവർ ചോദിച്ചോ എന്തിനാ പകലാക്കിയാലേ പോരെ? ആ സമയത്ത് പറഞ്ഞു, പകലിൽ എന്നെ മറവ് ചെയ്താൽ എന്റെ ശരീരം ആളുകൾ കഫം ചെയ്താൽ കാണൂല. പക്ഷെ അറിയാണ്ടെങ്ങാനും ആരെങ്കിലും എത്തി നോക്കിയാൽ ഞാൻ എത്രയാണ് ഹൈറ്റ്, ഞാൻ എത്രയാണ് വെയിറ്റ് എന്ന് നോക്കുന്ന ആ അന്യ ആണുങ്ങളുടെ കണ്ണിലങ്ങ് പതിഞ്ഞ അത് എനിക്ക് അയബാണ്. അതുകൊണ്ട് ഇരുത്തത്ത് എന്നെ മറവ് ചെയ്യണേ എന്ന് വസീയത്ത് ചെയ്ത ആയിഷ ദേവിയും ഫാത്തിമ ദേവിയും കടക്കുന്ന സ്വർഗത്തിൽ കടക്കാന് കൊതിക്കുന്ന മോളെ. നിന്റെ നെഞ്ച് പുറത്താണ്, ചങ്ക് പുറത്താണ്, ചെങ്ക് പുറത്താണ്, നിന്റെ ബ്ലൗസ് അതാ മുകളിലേക്ക് കയറിയിട്ട് വയറ് പുറത്താ, തന്നങ്കാല് പോലും പുറത്താ. ഇനി വല്ല വസ്ത്രങ്ങളുമുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉള്ളിലുള്ള മാല എത്ര ഗ്രാമാണ്, അത് എത്ര പവനാണ് എന്ന് കൃത്യമായി പുറത്തുള്ളവർക്ക് വെട്ടി മുറിച്ച് ഇറക്കാൻ പാകത്തിലുള്ള മേശായ വേശികൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ബ്ലൗസ് ധരിച്ചു ശോഷങ്ങൾ കളങ്ങുന്ന മന്ദമാരെ ഭക്ഷണം തരുന്ന അള്ളാന മറക്കണ്ട, കുടിവെള്ളം തരുന്ന അള്ളാന മറക്കണ്ട, കബറാവുന്ന ഏകാന്തതയുടെ തലവറയിലെ ഇരുട്ടറയോ വിസ്മരിക്കണ്ട. അവരെ കിടന്നറയെ ചമരം വെറിയുണ്ടാടി ില്ലാതെ നാണമില്ലാതെ വലിച്ചെറിയുന്ന ചെറുപ്പക്കാരായ പണക്കാരന്മാരെ, നിങ്ങളും മതത്തിന്റെ നിയമമല്ല ലംഘിച്ചാൽ പോലും മാന്യത നിങ്ങൾക്കില്ലേ? എന്തിനാണ് ഈ പെണ്ണുങ്ങളൊക്കെ നിരനിരയായി പുറത്തേക്ക് ഇറക്കിയത്? അവർ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുകയോ? ഒരു അന്യ ആണുങ്ങളോട് കുശലം പറഞ്ഞുകൊണ്ട് രതിക്രിയ നടത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിലാണ് പല യുവാക്കളുടെയും നമ്പർ അവരുടെ മൊബൈലിലേക്ക് കയറുന്നത്, പലരും അവരുടെ മൊബൈൽ നമ്പർ അങ്ങോട്ട് കയറുന്നത്. ഇതിനടി നിങ്ങളങ്ങ് ഗൾഫിലേക്ക് മാറുകയാണ്. പിന്നീട് നാട്ടിൽ നടക്കുന്ന ഇരപ്പത്തരങ്ങൾ നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ജാഗ്രത പാലിക്കണേ. ഒരു പെണ്ണ് അത്യാവശ്യത്തിന് പുറത്തുപോയി കൂടാന്നല്ല ഈ പറഞ്ഞത്. ഇന്ന് കഴിഞ്ഞിട്ട് പരിപാടി അവിടെ മൂന്നാല് പെണ്ണുങ്ങൾ പ്രിയ നേതാവ് നമ്മൾക്ക് വളരെ ബന്ധമുള്ള പ്രിയപ്പെട്ട സ്ഥലം കണ്ണു മൂന്നെണ്ണങ്ങൾ ഉണ്ടാവും. പറഞ്ഞു ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇൽമാണ് പറയണത്, എന്റെ കൂടെ ഇരിക്കണേ മര അക്ക അവർ സ്വീകരിച്ചു. അങ്ങനെ ഒരു പെണ്ണ് ഇരിക്കണതോ വരണതോ ഇതൊന്നും ആകെ നമ്മൾ തടുക്കുകയല്ല, പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളെ പാപ്പ സസിലേക്ക് കടന്നു വരികയാണ്.
علينا من ثنيات الوداعي وجب شكر علينا അൽഹംദുലില്ലാ. രണ്ടാം ദിവസം ബഹുമാനപ്പെട്ട സാബിഖലി ശിഹാബുദങ്ങളെ നമുക്ക് വിട്ടിരിക്കാം. ആകാരത്തിലും ചൊടിയിലും പുഞ്ചിരിയിലും പ്രൗഢിയിലും ഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ പങ്കുടുക്കണ്ട. വന്നില്ലെങ്കിൽ തങ്ങൾ വെക്കില്ല എന്തിനാ അവിടെ ഇരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാം. തങ്ങൾ കുറച്ചും കൂടി നിർബന്ധമായിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോ എനിക്കും വേറെ പരിപാടി, പക്ഷെ തങ്ങളതും കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ ഇൻഷാല്ലാ. അത് കഴിഞ്ഞിട്ടുള്ള മതി എന്ന് വെച്ചു. അപ്പൊ ഈ വിഷയം പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ഇടയിലൊന്ന് ഇടപെട്ടാണ് ആ മൂന്നാമത്തെ നമ്പർ ചെറിയ രൂപത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇബ്ലീസിന് ആധിപത്യമില്ലാത്ത മൂന്നാമത്തെ സ്വഭാവം കേട്ടോളൂ, വളരെ പെട്ടെന്ന്. ആ മൂന്നെണ്ണം പറയാതെ ഹദീസ് മുഴുവനാവില്ല. അതുകൊണ്ട് മൂന്നാമത്തത് നേരെ പോണത് എത്തി തിരുത്താനാണ്. ഔലിയാക്കൾ പറയുന്നത് നമുക്കൊരാൾക്ക് കിട്ടിയത് അതിനെ അള്ളാഹ് ആൾക്ക് കൊടുത്ത് തൃപ്തിയായില്ല എന്നുള്ള അള്ളാഹനെ അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശിർക്ക് ഒറ്റ തട്ടി നിൽക്കുന്ന ഒരു ദോഷമാണ് ഹസദ് എന്നാണ്. ഹസദ് ഊക്കൂടിയാൽ അത് കുഫറിലെത്തുന്നതാണ്. എന്തുകൊണ്ട്? റാലിയം ബി ഹുക്കുമായില്ല, അള്ളാഹ് കൊടുത്തതിൽ അവൻ തൃപ്തിയായില്ല. ഇവനിങ്ങനെ തോന്നുന്നു അത് എനിക്കല്ല കിട്ടേണ്ടത് എന്ന്, അള്ളാണ് കൊടുത്തത്. അങ്ങനെ ഒരു മനുഷ്യനെ ഈ രോഗം ബാധിച്ചാൽ അവിടെ പിന്നെ അവന്റെ കൽബിൽ പാർക്കുന്നത് ഇബിലീസാണ് എന്ന്. അപ്പോ മനുഷ്യൻ ചളി ഇങ്ങനെ വന്നുപോലെ ബിമ്പിയ, പക്ഷെ വെച്ചാൽ പിന്നെ സോപ്പും സാവനും സർപ്പിട്ടിട്ട് നമ്മളാരും തിരുമ്പ പോലെ അതിനുള്ള മെഷീനൊക്കെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നു പോയാൽ അഴുത് അങ്ങോട്ട് ചൊല്ലിട്ട് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കുക. എടുത്തച്ചതിങ്ങനെ പഴങ്ങിയിട്ട് പുഴുക്കൾ തിളങ്ങാൻ തുടങ്ങും. പിന്നെ ചെറിയ മരുന്നുകൊണ്ടൊന്നും മാറൂല, ഒരഴുതൊന്നും മതിയാവൂല, കുറെ അഴുതല്ലേ ഉണ്ടിരും. അതിന് വലിയ വലിയ ആളുകളും വരുന്നു. മങ്കാന റാലിയം ബിഹുക്മേ മുസാരിയൻ ഇലാ മർമാതി അങ്ങിന്റെ തൃപ്തിയിലേക്ക് ഉയരി വരികയും എന്റെ ഹുക്കുമിനെ പൊരുത്തപ്പെടുകയും ചെയ്താൽ അവന്റെ കൽബിനെ പിശാചിന്റെ ബാധയേൽക്കൂല.
നമ്മള് മോൻ മരിച്ചാൽ സ്വാഭാവിക വിഷമത്തിൽ ഇടപെടണം. പക്ഷെ മൂപ്പർ ഇങ്ങനെ അധികമായി ചിന്തിച്ചിട്ട് ഏകദേശം അക്കൽ ഇങ്ങനെ ആ ജദിബിന്റെ ഹാലിലേക്ക് തെറ്റന്റെ വക്കീലാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇയാതെ നിയമങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു മയ്യത്തിന് മുമ്പിൽ നിന്നിട്ട് അപ്പൊ ഒരാളെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, പണി ഏതായാലും ശരിയായില്ല, നിങ്ങൾ വലിയ വലിയ ആളായിട്ട് അറിയപ്പെടുന്ന ഒരാള് മോൻ മരിച്ചിട്ട് മയ്യത്തിന് മുമ്പിൽ നിന്നിട്ട് കുലുങ്ങി കുലുങ്ങി ചിരിക്കല്ലേ. അപ്പൊ മൂപ്പര് പറഞ്ഞതാണ്, റാലി എംബി ഹുക്കുമി, അത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തത്തിൽ എനിക്ക് ചിരി വന്നാണ്, റബ്ബിന്റെ പൊരുത്തത്തിൽ എനിക്ക് ചിരി വന്നാണ്. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ കഴിഞ്ഞപ്പോഴാണ് വേറൊരു റിപ്പോർട്ട് വായിക്കുന്നത്, സ്വന്തം ഭർത്താവിന്റെ വണ്ടി എവിടോ ഇടിച്ചെന്ന് കേട്ടിട്ടുള്ള കൂടി കിട്ടിയിരിക്ക, വണ്ടി ചപ്പിയിട്ടുണ്ട്, ഭർത്താവിന് വെട്ടിപ്പൊളിച്ചിട്ട് പുറത്തു കിടക്കാണ്, ഒരു ബലിയും കുട്ടികളെ വെച്ചിട്ട് കടലിൽ കൂടാണ്, ആരോ തടുത്തതുകൊണ്ട് ഒന്നും ജീവിച്ചിരിക്കില്ല. ഇതിന്ന് വ്യാപിച്ച കാലാണ്, ആത്മഹത്യ അധികരിക്കുകയാണ്, പൈസ ഉള്ളവർ ആത്മഹത്യയാണ്, കർഷകന്മാര് മാത്രല്ല ആദിവാസികൾ മാത്രല്ല, പൈസ ഉള്ളവർ ആത്മഹത്യയാണ്. കാരണം എന്താ പറയുക, ഇന്നത്തെ ഒരു ലൈഫ് എങ്ങനെയാന്ന് വെച്ചാല് ചിരിക്കാത്തവരും ചിരിക്കാൻ വേണ്ടി കോമഡി കാണുക, എന്നാ കരയേണ്ട വക്ക് വരുമ്പോ കയറെടുക്ക, അതാണ് ചിരിക്കാൻ മനുഷ്യൻ തയ്യാറാണ്. അത് ചിരിച്ചിട്ടില്ലെങ്കിൽ ചിരിപ്പിക്ക, അല്ലെങ്കിൽ കോമഡി കണ്ടിട്ട് ചിരിക്ക, പക്ഷെ കരയില്ല, കരയേണ്ട സാഹചര്യം വന്നാലോ അപ്പൊ കയറെടുക്കും. കണ്ണൂരാണ് ട്രെയിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരന് രണ്ട് കഷ്ണാന്റെ രണ്ട് വാത്തുകൾ മറിഞ്ഞു വന്നത്, പേന്റ് ഇൻസൈഡ് ചെയ്തൊരു കുട്ടി അരന്റെ ഗീപ്പിട്ട് ഒരു സ്ഥലത്തു നിന്നും ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ നിന്നും പോഞ്ഞ് ഇങ്ങോട്ട് എടുത്തപ്പോ പോലീസ് ഒരു പോക്കറ്റ് എത്തിയപ്പോ അതിലൊരു കുറിപ്പുണ്ടായിരുന്നു, പ്രേമിച്ച പെണ്ണിനെ മറ്റൊരാള് കണ്ണുവെച്ചു അതുകൊണ്ട് ഞാൻ പോവാനാണ്, അല്ലേ അർച്ചും പത്രം എടുത്ത് വെച്ച് കാത്തിക്കാണ് അവനെ. അല്ല എത്താണ് രസം, പ്രേമിച്ച പെണ്ണിനെ അന്വേഷിച്ചു നോക്കുമ്പോ സംഗതി എന്താ പറയാ, പെണ്ണു ആ പെണ്ണിനായിട്ട് റോഡ് സൈഡിൽ നിന്ന് വേറെ ആള് സംസാരിക്കുന്നതേ ഇവൻ കണ്ടിട്ടുള്ളൂ, അത് എന്താന്നും കൂടി ചങ്ങായി നോക്കിയിട്ടില്ല. അല്ല ഓൻ പ്രേമിച്ച് കണ്ടുവച്ച പെണ്ണാണ്, ഇവനെ റോഡ് സൈഡിൽ നിന്ന് വേറെ ആള് സംസാരിക്കുന്ന ടൂലർമ പോകുമ്പോ കണ്ട്, ആ പോക്ക് നേരാണ്ട് അങ്ങോട്ട് പോയി, റെയിൽവേ ട്രാക്ക് അവിടെ പോയി പാളത്തിന്റെ അവിടെ എത്തി എഴുതി പോക്കറ്റിലിട്ട് ഡിം അടുത്ത ട്രെയിൻ. അന്വേഷിച്ചേക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞെന്താറിയോ, ജിന്റെ ബാക്കിൽ നടക്കണ്ട, എനിക്ക് വേറെ ഒരാളുണ്ട്, ഞാൻ ഓളെ ഭാര്യ ആവുള്ളൂ എന്ന് ഇവന് വേണ്ടിയിട്ടാണ് ആ പെണ്ണ് സംസാരിച്ചത്. പക്ഷെ അത് അറിയണതിന് മുമ്പ് ഓൻ അവിടെ എത്തിക്കുന്നു, പെണ്ണ് സംസാരിച്ചതാണ്, എനിക്ക് വേറെ ആളുണ്ട് അത് ഇവനെ കുറിച്ചാണ്. പക്ഷെ അത് ചിന്തിക്കാനും അതിനുപോലും സമയം എടുത്തില്ല, അത് ഗുണാണോ ഇല്ലെന്നുള്ള വേറെ കാര്യം അതിപ്പോ ഞാൻ പറയുന്നില്ല. നാളെ വേദന എപ്പോഴാണ് ഒരു എത്തിട്ടിയത്, വിലായത്തിട്ടാൻ വേണ്ടിയിട്ട് 315 റുപ്യ എന്നിട്ട് ചെറുപ്പക്കാരൻ തന്നു വിലായത്തിട്ടാൻ. പടച്ചവനെ 315 വിലായത്ത് ചോദിക്കുന്ന കുട്ടികളുടെ കാലം ആ സാസിൽ ദ്വാക്ക് ഉത്തരം ഉണ്ടാവുമല്ലോ, എടങ്ങറായ ദ്വാരുന്ന അള്ളാഹുവെ വിലാത്ത് കൊടുക്കുമ്പോ അവന് മാത്രല്ല നമുക്കൊന്ന് തരണേ അറിഞ്ഞാണ്. വിലാത്തിട്ടാണ്ട് കിട്ടുമല്ലേ, പെടഞ്ഞ് മനുഷ്യൻ മെനക്കെട്ടിട്ടും ദ്വാരുന്നു. ഞാൻ അങ്ങനാണ്ട് എപ്പോഴും കരയിലൊന്നുമില്ല, അന്ന് ഉണ്ടാക്കിയിരുന്ന കരയാൻ നോക്കി. കാരണം ഈ പിരിവിന് കരയിൽ നിർബന്ധമാണ്, അതുകൊണ്ട് പിരിവ് ജനങ്ങൾ പള്ളി ഉണ്ടാക്കാണ് പൈസ തരും തന്നാ ജനങ്ങൾ 500 പള്ളി തന്ന 500 വരും. അതിന്റെ ഹിക്മത്തൊക്കെ പഠിച്ചവരാ ഞങ്ങള്. ഇന്നിവിടെ ഞാൻ കരയാതിരുന്നത് പള്ളിന്റെ വിഷയം മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സത്യത്തിൽ അന്ന് എനിക്ക് കരച്ചിലൊന്നു, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉള്ള സാസന ദ്വാക്ക് ജാപത്തുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇടങ്ങറായതായിരുന്നു, പറഞ്ഞോനെ വിലായത്തോനെ മാത്രല്ല ഈ പാവപ്പെട്ടവനെന്നൊക്കെ അതിലോ കച്ചറുണ്ടാക്കി പറ്റുന്ന എനിക്ക് മാത്രമാണ് മാത്രൊരു വിലായത്തോ. ഇപ്പൊ എന്താ കിട്ടിയ എല്ലാവർക്കും അതിനിപ്പൊ എന്തോ അവനെ മുടക്കള്ളത്, അവന്റെ അത്താഴ മുട്ടയോ റേഷൻ ഒഴിവാവൊന്നുമില്ലല്ലോ, പിന്നെന്താ പോവനെ പോവനെ മാത്രം. അപ്പൊ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് സ്വാഗതം പറഞ്ഞാൽ എന്നോട് തിരുത്തിയത്, അത് നിങ്ങൾ കൊടുത്ത അർത്ഥമല്ല, ഓനെ അയൽവാസി പെൺകുട്ടിനെ പ്രേമിക്കുന്നുണ്ട്, ഓളെ പേര് വിലായത്താണ്. അതിലാണ് എനിക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്, കാരണം ആ ദുആക്കങ്ങനെ ഇജാബത്ത് കിട്ടിയാല് പോണ സമയത്ത് എന്റെ കാറിലാ വിലായത്ത് കയറൂലേ. അതൊക്കെ കുട്ടിയ ദ്വാരക്കാനും പോലും അർത്ഥം മറ്റൊരാളോട് ചോദിച്ചിട്ട് ദ്വാരക്കേണ്ട കാലാന്ന് ഞാൻ പറഞ്ഞത്. ഈ തൊയ്ഫൈസിനോട് പറഞ്ഞു, ഞാനേ അവിടെ ഒരു പള്ളിയിൽ കാണുന്ന സമ്മേളനത്തിനായപ്പോ മൂപ്പര ഒരു സാസിലൊരു അനുഭവം ഉണ്ടായിട്ടാണ്, ഭർത്താവിന്റെ സ്വഭാവം രക്ഷപ്പെടാൻ വേണ്ടി 1000 rupees. അപ്പൊ തൊയ്ഫൈസ് ദ്വാരക്കണേനും സാസുകനെ നോക്കിപ്പോ ഈ ഭർത്താവ് ഉണ്ട് തൊപ്പിയിട്ടിട്ട് മുമ്പിലിരിക്കണം. അപ്പൊ പിന്നെ ദ്വാരനാല് ചിലപ്പോ ഇജാബത്ത് ഓന്റെ അടുത്ത് തന്നെ കിട്ടും.
അതിലെ തൊഴിൽ പൈസ ഇപ്പൊ എന്താ കാട്ടാനൊക്കെ പേപ്പർ പിടിച്ചിട്ട് അങ്ങോട്ട് നോക്കും നോക്കൂ. അതിൽ ഇയാൾക്ക് മനസ്സിലായി ഇത് 37 കൊടുത്താൽ ചേർക്കുന്നു. ഇയാൾ ചിന്തിക്കണം എന്താ വെച്ചാൽ 1000 ഓൾക്ക് എവിടുന്ന കിട്ടിയെന്ന, എവിടുന്നാണ് ഇപ്പൊ 1000 കിട്ടിയെന്നാണ്. പിന്നെ മൂപ്പർക്ക് മനസ്സിലായി, കാരണം വരുമ്പോ അലമാരയിൽ ഒരാർപ്പ് വന്നു ഇന്ന് 1000 ആയിരിക്കും തിരിഞ്ഞ്. അതിൽ ഇയാൾ നീച്ചു തറഞ്ഞു, മുല്ലേരെ ദ്വാരക്കണി തോരുന്നോളി, ഞാൻ തിരിച്ചാൽ 5000 അലമാരയിൽ വെച്ചിട്ട് അങ്ങോട്ട് വന്നത്, അതിൽ 1000 കാണാതെ അപ്പഴാ എന്റെ സ്വഭാവം അങ്ങോട്ട് അറിയാം. അപ്പൊ ഈ ദ്വായമലൊന്നും ഒരുങ്ങൂല, ദ്വാരക്കങ്ങൾ തോരുന്നോളി, പക്ഷെ അവിടെ എങ്ങാണ്ട് പോയിട്ട് 1000 കാണാതായാലും അപ്പോഴാണ് എന്റെ സ്വഭാവമാണ്, ഇതുവരെ ഉള്ളൊന്നും സ്വഭാവമല്ല. ഈ നോമ്പറക്കണ സമയമായിട്ടില്ല, നട്ടുച്ചയാണ്, ലാസ്റ്റെങ്കിലും ചിന്തിക്കാനും ചിരിക്കാനുള്ള ഒരു ഫലിതം വന്നിട്ടില്ല. തേങ്ങാപ്പുട്ടല്ലല്ലോ, തേങ്ങ അല്ലെങ്കിൽ തിന്നാൻ പറ്റൂല. അതുപോലെ ഞങ്ങളോട് ഹദീജാവിയും ഫാത്തിമാവിയും ആയത്തു ഹദീസും നരകും പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ അപ്പള വിടുക, നേരെ മറിച്ച് കരുന്നോണാവും ചെയ്യരുത്. അല്ല അല്ല, സിദ്ദീഖലി രാമട്ടനൊക്കെ ഫലിതങ്ങൾ കേട്ടുക്കണോ? സത്യത്തിൽ അയാളൊരു ഫലിതം പറഞ്ഞ ആളായിട്ട് ചിലവർ കണക്ക്. ഞാൻ ആ ഫലിതം കേൾക്കുമ്പോഴാക്കും, അതിൽ റിഫുണ്ട്, അതിൽ താരീഫുണ്ട്, അതിൽ ചിരിക്കാണ്ട്, അതിൽ ചിന്തിക്കാണ്ട്, അലങ്കാരത്തിന്റെ വാക്കുകളും അങ്ങനെ അലക്ഷിച്ചിട്ട് നിങ്ങൾ മടുത്തും കണ്ടിങ്ങ ഒരു ഫലിതം കേട്ടോ എന്നിട്ട് തപ്പിയാ കാണാത്ത ഒരു കരുന്നണ ഭൂവാണ് അങ്ങനെയല്ല. അങ്ങനെ ഒഴുകി വരണം, അതിൽ ജനങ്ങൾ ചിരിക്കട്ടെ ചിന്തിക്കട്ടെ, ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങൾ ചിരിക്കട്ടെ ചിന്തിക്കട്ടെ, ചിരിയും ചിന്തയും ഒപ്പം വരുന്ന ഫലിതങ്ങളാണെങ്കിൽ സ്വാഗതം. ചിരിപ്പിക്കാനോ ചിരിക്കുന്നത് കരണീയമല്ല. അതുകൊണ്ട് ചിന്തിക്കണേ, മൂന്നാമത്തെ പ്രത്യേകമായ ഗുണമാണ് ആ പറയുന്നത്. എന്റെ തൃപ്തിയിലേക്ക് ആരെങ്കിലും ഉളറി വരികയാണെങ്കിൽ, എന്റെ ഹുക്മിനെ ആരെങ്കിലും നെഞ്ചിലേറ്റുകയാണെങ്കിൽ, അവനെന്നെ ആധിപത്യമില്ലാത്ത ശുദ്ധമായ ശരീരവും കൽപ്പമാണ് എന്ന് ശ്രദ്ധിക്കപ്പെട്ട ഇബ്ലീസുള്ളതിനോടനോഹാലിഫായ റബ്ബ് പറഞ്ഞതായി റാഷഫിയുൽ വറാ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാന്റെ പൊരുത്തം നോക്കോ, അത് സമാധാനമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി സാഹിബ് സഹീ ബുഖാരി ദർശെടുത്തുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, ബസ് ആക്സിഡന്റിൽ നിങ്ങളും പെൺകുട്ടികളൊക്കെ മരിച്ചു, ബാക്സിലെ നിങ്ങളെ പെൺകുട്ടികളും മരിച്ചു വയ്ക്കണെന്ന് കാളമ്പാടി സാഹിനോട് ഉസ്താദ് അത് കേട്ടിട്ട് പറഞ്ഞു, സഹിഫാരിയാണ് ഇത്, തോന്നുമ്പോ തുറക്കാനും തോന്നുമ്പോ അടക്കാനുള്ളതല്ല. ആൺകുട്ടിയാണ് ക്ലാസ് കഴിഞ്ഞു വിളിച്ചിട്ട് വെച്ചു, എന്റെ പറഞ്ഞു വെച്ചു, ആ ബസ് ആക്സിഡന്റ് അല്ല ഒന്ന് നടന്നെ, ആ അതിൽ 3 പെൺകുട്ടികൾ മരിച്ചിരിക്കുന്നു പറഞ്ഞു, 3-2 എനിക്ക് ഓർമ്മയില്ല, സ്ഥാന പെൺകുട്ടികൾ മരിച്ചു. അപ്പൊ സാർ എന്നാ ഓട്ടോറിക്ഷ വിളിച്ചോണ്ടായിരുന്നു, ഓട്ടോറിക്ഷ വിളിച്ചോടുന്നു, സംസ്ഥാന പ്രസിഡന്റാണെന്ന് പോയി മയ്യത്ത് വരുമാനത്ത് പങ്കെടുത്തു, പള്ളിയെ നിസ്കരിച്ചു, മറ്റൊരു വണ്ടി വിളിച്ചു, ജാമ്യയെ കൊന്നു, ദർശ തുടർന്നു. നമ്മളാണെങ്കിൽ അതിന്റെ പേരിൽ ആശുപത്രി നിന്ന് 4 മാസം നീക്കൂല. ഉണരുമ്പൊക്കെ കുട്ടികളെ കാണാൻ വിഷമം ഉണ്ടാവും വാപ്പാക്ക്, ഉറപ്പാണ്, ആർക്കാ അറിയാത്ത. പക്ഷെ അതൊരു സ്വന്തം കാര്യം ബാലവാസികളും കുട്ടി വിളിച്ചു, നിങ്ങൾ എന്താ നുള്ള വിളിച്ചാത്ത നുള്ള വിളിച്ചോളി, അങ്ങനെ കരയാനായിട്ട് സംഘടന. ഇതൊന്നുമല്ല, ഒരു കരച്ചിലൊക്കെ വരും. എന്റെ പ്രിയ സുഹൃത്തിന് ഔഷാദ് ബാസോന്റെ മോന് വഫാത്തായപ്പോ അദ്ദേഹത്തിന് സങ്കടം ഉണ്ടായി, പക്ഷെ നെഞ്ഞത്തടിച്ചിട്ടില്ല, ഞാൻ ആലിമായതുകൊണ്ട്. ചെറിയ കുട്ടി മരിച്ച ആർക്കാ സങ്കടമില്ലാത്ത, പക്ഷെ അവര് പഠിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ നേരെ പോയിട്ട് സ്വർഗത്തിൽ സീറ്റ് പിടിക്കുന്നതാണ്. അള്ളാഹു തആല ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മോനാക്കട്ടെ. ഇപ്പൊ മരിച്ചപ്പോ ചെറിയ കുട്ടികൾ മരിച്ച ഒരുപാട് മാതാപിതാക്കളോട് ഉണ്ടാവും, ചില പെണ്ണുങ്ങൾ പറയലുണ്ട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലം എന്താ കാര്യമായതുകൊണ്ട് എന്തുണ്ടായി? നേരത്തെ നിങ്ങൾക്ക് പോയിട്ട് സ്വർഗത്തിൽ സീറ്റ് പിടിക്കാൻ, അതുകൊണ്ടായിരിക്കും അള്ളാഹു തആല ചെറുപ്പത്തിൽ മരിപ്പിച്ച്. കുട്ടികളൊക്കെ അള്ളാഹു തആല രക്ഷപ്പെടുത്ത
നമ്മളെ മച്ചുണ്ട് ചിലതൊക്കെയാണ് അന്തേട്ട് കാരുണ്യായിരിക്കും, ക്യാൻസറും അറ്റാക്കും ഒക്കെ അങ്ങനെ ആയിരിക്കും, ഒക്കെ അങ്ങനെ ആയിരിക്കും. ഞാൻ നിങ്ങളൊന്നുമില്ല. അപ്പൊ ഉസ്താനോട് പറഞ്ഞു, ഉസ്താക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങള് അമേരിക്കയില് ചികിത്സക്ക് പോയി തിരിച്ചു വന്നപ്പോ തങ്ങളാ വന്ന് ഇറങ്ങണ രംഗം എന്റെ കണ്ണിൽ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ അല്ലയിലാണ് എയർപോർട്ടിൽ ഇങ്ങനെ ഇറങ്ങുമ്പോ കറുത്ത കോട്ട്, കറുത്ത പാന്റ്, കറുത്ത തൊപ്പി, വെളുത്ത മനുഷ്യന് ടൈം കെട്ടിട്ട് ഇങ്ങനെ ഉണ്ട് ഇറങ്ങാൻ. എന്തായിരിക്കും അപ്പൊ മനസ്സിലുണ്ടാകാം? പോണ സമയത്ത് പെട്ടിയൊക്കെ തുടച്ചെടുത്തതും സാധനങ്ങൾ കയറ്റിച്ചതും ഈ ഭാര്യ വെള്ളത്തിട്ട് എല്ലാം ഭാര്യ രാത്രി തിരിച്ചുവരുമ്പോ ആ ഭാര്യ വെള്ളത്തിട്ട് തിരിച്ചു വന്നപ്പോ പെങ്ങന്മാര് കാര്യമാണ്, പെങ്ങന്മാര് കരുന്നത് ആങ്ങളാണ്, ഭാര്യയില്ല, ഒറ്റ നമുക്ക് ചിന്തിച്ചറിയല്ലോ. പിന്നെ വന്നിട്ട് ഒറ്റക്കാണ് റൂമിൽ കിടക്കുന്നത്. അവിടെ കൂടി എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ഓരോ സമയത്ത് ഒരു പിരിയല്ല, പിന്നെ ഒറ്റക്കാണ്. അത് ചിന്തിച്ചിട്ടാണ് പെങ്ങന്മാര് കാര്യം എല്ലാരും പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അടങ്ങിക്ക് അള്ളാന്റെ കഥാണ്, കതിര കഥയിൽ വിശ്വാസമില്ലേ? ആറാം നമ്പറല്ലേ? അവിടെ തങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു തങ്ങളെ വഫാത്തിന് ശേഷം ആരോ തങ്ങൾ ആ സമയത്ത് ഇടവഴകി ചോദിച്ചത് എവിടെ വായിച്ചിട്ടുണ്ട്, ഏറെ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഏറ്റവും അത് വശീ സാഹിബ് ആണെന്ന് തോന്നുന്നുണ്ട്. തങ്ങൾ എങ്ങനെ ആ സമയത്ത് പിടിച്ചു നിന്നാണ് ചോദിച്ചത്? തങ്ങൾ എങ്ങനെ, ഞങ്ങളൊക്കെ ഞെട്ടിയ സമയമാണല്ലോ ആ സമയത്ത് എങ്ങനെ പിടിച്ചു നിന്നു? തങ്ങൾ പറഞ്ഞ എന്താ അറിയോ, അള്ളാഹിന്റെ ഹുക്കുമിൽ എനിക്ക് രീതി ഉണ്ടെന്ന്. അതാണ് ഇവിടെ മൂന്നാം നമ്പർ. എനിക്ക് മരണമായി തൃപ്തിപ്പെട്ടാലേക്ക് ഉളരി വരികയും ചെയ്ത പിശാച് ബാധ അവനേൽക്കില്ല. അത് നമുക്ക് അള്ളാഹുത്താല തെറ്റ് മനസ്സിലെ പറയൂ. അത് കിട്ടണ്ടായിരുന്നു, ഒരു ചാൻസ് പഴച്ചു നഷ്ടപ്പെട്ട ഉടനെ ചിന്തിക്കാം. അതെനിക്ക് പറഞ്ഞല്ല, അല്ല കള്ളാന്റെ കള്ള അതിനുള്ളൊക്കെ ചൊല്ലി പറയാ. അബൂമാമർ റസൂലുള്ളാഹി പള്ളിയിൽ ഇങ്ങനെ അസമയത്ത് കയറിയിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, മുഖം കണ്ട് വാടിയിട്ട് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്ക, ടെൻഷനായ എങ്ങനെയല്ലോ കല്യാണപ്പാരി പറ്റി ചിരിക്കൂലല്ലോ. ഈ തുള്ളണതും സ്പ്രേ അടിക്കണതും സുഖം കൂടുമ്പോഴും അള്ളാഹനെ മറക്കുമ്പോഴാണ്. ഒന്ന് ഇരുന്നോക്കണം, മൂലക്കുരു ആയിട്ടോ അല്ലെങ്കിൽ ക്യാൻസർ ആയിട്ടോ അവിടെ അങ്ങനെ ഇരുന്ന് ചോറിയും. അബൂമാർ അള്ളാഹന് പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, അപ്പൊ റസൂലുള്ള കണ്ടു, എന്റെ കുട്ടി ഈ നേരത്തെ ഇവിടെ ഒന്നുമല്ല നബിയെ കടന്നറിഞ്ഞിട്ട് ടെൻഷനായിട്ട് നീച്ചു പോകാൻ പോയി, കടന്നറിഞ്ഞിരുന്നു. അപ്പൊ അള്ളാഹന്റെ റസൂല് പറഞ്ഞു, അബൂമാമ അതിന് ടെൻഷന് വേണ്ട, ഞാൻ എനിക്കൊരു മന്ത്രം പഠിപ്പിച്ചു തരാം, നീ അത് പതിവാക്കിയാൽ പറയുകയാണ്. അബൂമാമ ബദ്ധശബ്ദനാണ്, അള്ളാഹന്റെ റസൂല് വിക്ര പഠിപ്പിക്കുകയാണ്. അബൂമാമ അള്ളാഹും എന്നെ ഔദ്യോഗികമെന്ന് الحمي والحزن وعوذ بك من العجز والكسل وعوذ بك من الجبن والبخل وعوذ بك من غلبة الدين وكفر الدجال ودني فجواك لعالين وكبن الله فطر النداء أبو ماما إرنت قرشيز عند وعدان دورني മൂന്നാലി സാപ്പിഴേക്ക് അബൂമാമ പറയാണ്, അദ്ഹബല്ലാഹു അന്നി ഹമ്മി വഹുസ്നി വഖലാ ദൈനി. ഇത് നമ്മൾ ചൊല്ലുവോ കടന്നറിഞ്ഞ്? നമ്മളിങ്ങനെ ഒരു ദിവസം ചുമക്കും, രണ്ടാം ദിവസം ഫാനുമൊക്കെ അങ്ങനെ നോക്കാൻ തുടങ്ങും, പിന്നെ മൂത്തോന്റെ മൂത്തൊക്കും കാണുമെന്ന്. പിന്നെ ആൾക്കാർ ചോദിക്കാൻ വന്നാലോ കട്ടിൻ്റെട്ട് വിളിക്കാൻ തുടങ്ങി, പിന്നെയും വന്നാലോ എലിവേഷം തരാൻ തുടങ്ങി, പിന്നെ ആരുമില്ലെങ്കിലോ കടുങ്കൈ ചെയ്യാൻ തുടങ്ങി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.